ഞാൻ ഗൈബ് അറിയുന്ന ആളായിരുന്നെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളായിരുന്നെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു മാത്രമല്ല എന്നെ വന്ന് ഭവിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നു ഭവിക്കാതെ ഞാൻ അവിടെ നിന്ന് മാറിക്കളയുന്ന രൂപത്തിലേക്കാകുമായിരുന്നു എന്നാൽ അങ്ങനല്ലല്ലോ ശത്രുക്കൾ ഒരുക്കിയ വാരിക്കുടിയിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണുപോയി എഴുപതോളം വരുന്ന ഖുറാഉകളായ ഖാരിഉകളായ ആളുകളെ രഹലത ഖുബാൻ ഗോത്രക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ആൾ വേണമെന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു വിട്ടത് ഖുർആനിൽ പ്രാവീണ്യമുള്ള എഴുപതോളം വരുന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെയാണ് അവർ കൊണ്ടുപോയി കൊന്നുകളഞ്ഞുവരെ ഈ ഗോത്രക്കാര് കൊല്ലുവാൻ വേണ്ടിയാണ് തന്റെ സ്വഹാബത്തിനെ ചോദിക്കുന്നത് എന്ന് അറിഞ്ഞാൽ ആ ഗൈബ് റസൂലുള്ളാഹി അറിഞ്ഞിരുന്നെങ്കിൽ നബി വിട്ടുകൊടുക്കുമോ ഒരിക്കലുമില്ല അപ്പൊ ഗൈബ് എന്നുള്ളത് അള്ളാഹുവിന്റെ പടച്ചറബിന്റെ മുഖ്തസായ ഗൈബ് അറിയുക ആലിമുൽ ഗൈബ് ഗൈബറിയുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം മുഖ്തസായ പ്രത്യേകമായ വിശേഷണമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليلي ويرى عروق نياتها في نحرها والمخ في تلك العظام النحلي اغفر لعبد تاب من فرطاته ما كان منه في الزمان الأولي ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹത്തായ മദീനത്തുൽ ഉലൂമിൻ്റെ ഈ ക്യാമ്പസിൽ ഇന്നലെ ആരംഭിച്ച
മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ സമാപന സമയത്താണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച പരിശ്രമിച്ച സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ഇതിനെ പിന്തുണച്ച എല്ലാ മനുഷ്യർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുന്നിൽ മുതൽക്കൂട്ടാകുന്ന ഒരു അമലായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. തൗഹീദിലൂടെ ആർജിച്ചെടുക്കുന്ന ശാന്തിയും സമാധാനവും രക്ഷയും ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് വിശദീകരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശ്യം, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശ്യം എല്ലാം കേന്ദ്രീകരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിൻ്റെ കലിമത്തിലാണ്. ആ മഹത്തായ കലിമത്തിൻ്റെ ആശയതലങ്ങളെ പൂർണ്ണമായും പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും വേറെ ഒരു നിലപാടുകൊണ്ടും സിദ്ധാന്തം കൊണ്ടും മനുഷ്യൻ ആർജിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ശാന്തിഭവനമായ സമാധാനത്തിൻ്റെ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് മാനവ സമൂഹത്തെ ക്ഷണിക്കുവാൻ വേണ്ടി കടന്നു വന്ന അഖില പ്രവാചകന്മാരും അവരുടെ പ്രഥമവും പ്രധാനവുമായ പ്രബോധന വിഷയം മഹത്തായ കലിമത്ത് തൗഹീദാണ്. ആ കലിമത്തിലൂടെ, അതിൻ്റെ നിരന്തരമായ പ്രബോധനത്തിലൂടെ, സങ്കീർണമായ ബഹ്റുൻ അമീഖ് എന്ന് പറയാൻ കഴിയുന്ന ആഴക്കടൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭൗതിക ലോകത്തിൻ്റെ സർവപ്രതിസന്ധികളെയും ഈ ലോകത്തിൻ്റേതായ എല്ലാവിധ പോരായ്മകളെയും അതിജയിച്ച് പൂർണ്ണമായും സമാധാനം തേടി സായുജ്യമടഞ്ഞ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നുപോയ നമ്മുടെ മുൻഗാമികൾ, അവരുടെ ജീവിതത്തിൽ അവർ പഠിപ്പിച്ചു തന്ന സുന്ദരമായ നിലപാടുകൾ കാലദേശ ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹത്തിനും ഒരേ രൂപത്തിൽ ഒരേ ശൈലിയിൽ വിശദീകരിച്ചു കൊടുക്കപ്പെടുകയും ലോകത്തുള്ള ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏതൊരു രൂപത്തിൽ ഏതൊരു സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും അവർക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്ന തലത്തിലാണ് തൗഹീദ് എന്ന മഹത്തായ ആദർശം നിലനിൽക്കുന്നത്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മനുഷ്യൻ ഇത്രയൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത നൂഹ് നബിയുടെ കാലഘട്ടം, ഭൗതികമായ നേട്ടങ്ങളൊന്നും ഇത്രത്തോളം അല്ല, ഇതിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 10% പോലും നേടിയെടുക്കാത്ത കാലഘട്ടത്തിൽ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട ജനതയോട്, ആ സമൂഹത്തോട് നൂഹ് നബി അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, തൗഹീദിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വീകരിച്ച വാചകങ്ങളും വാക്കുകളും തന്നെയാണ് നാഗരിക പുരോഗതിയുടെ മുഴുവനും നായകനായി കടന്നു വന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് മുഴുവനും മാതൃകയായി, അവരുടെ മുഴുവനും പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ തൗഹീദാണ് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അതുവഴി ഒരു മനുഷ്യൻ നേടുന്ന കരുത്ത് ചെറുതല്ല. ഒരു സലഫി പ്രബോധകൻ, ഒരു ഇസ്ലാഹി പ്രവർത്തകൻ, അവൻ തിരഞ്ഞെടുക്കുന്ന വഴി, തിരഞ്ഞെടുത്ത മാർഗം
അമ്പിയാക്കൾ നടന്നുപോയ പ്രവാചകന്മാരുടെ വിഷനായ അവരുടെ ദൗത്യമായ ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് അതേ വഴിയിലാണ്. ആ രൂപത്തിൽ നമ്മുടെ നിലപാടുകളെയും നമ്മുടെ പ്രവർത്തന മേഖലകളെയും ക്രമീകരിക്കുമ്പോൾ സവിശേഷമായ ഉന്നതമായ ചില പ്രത്യേകതകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു മുജാഹിദ് പ്രവർത്തകന്, ഒരു സലഫി പ്രവർത്തകന് ഈ തൗഹീദ് വഴി ഉണ്ടായിത്തീരേണ്ട നന്മകൾ, അവന്റെ ജീവിതത്തിൽ ഈ തൗഹീദിനെ പ്രകാശിപ്പിക്കേണ്ട രൂപഭാവങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വായന നടത്തുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ താളുകൾ നമുക്ക് ഒരുപാട് വഴികാട്ടിത്തരും. അതിലൊന്നാണ് മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി വെച്ചത്. എനിക്ക് മുമ്പുള്ള പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് പ്രവാചകന്മാരുടെ ദുആകൾ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് റബ്ബുൽ ആലമീനോട് അവർ നടത്തിയ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എല്ലാമല്ല അവയിൽ ചിലത്. അതിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. മഹാനായ ആദം അലൈഹിസ്സലാം രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനോട് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും എന്ന പ്രാർത്ഥന മുതൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാർ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകൾ ഖുർആനിൽ നിന്ന് വായിച്ചു പഠിക്കുകയും കേട്ടു മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. എന്നാൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന പ്രാർത്ഥന ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? ഖാല റബ്ബി സജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി ഖാല റബ്ബി സജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി അല്ലാഹുവേ, അസ്ജ്നു അഹബ്ബു ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിലാണ്, എനിക്ക് ജയിൽ വേണം. യൂസുഫ് നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എന്നെ ജയിലിലാക്കി. ഞാനിപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാരാഗ്രഹമാണ്, ജയിലാണ്. ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് ഇത്തരം ഒരു ദുആ നടത്തുന്നു, എന്തുകൊണ്ട്? ആരെങ്കിലും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. എല്ലാവരും സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്ത് വിഹരിക്കാനും പറന്നു നടക്കാനും ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്യാണ്, എന്ത്? അസ്ജ്നു അഹബ്ബു ഇലൈ, അല്ലാഹുവേ എനിക്ക് ജയിലാണ് ഇഷ്ടം. എവിടെ നിന്നാണ് ആ ഒരു ദുആ ഉത്ഭവിച്ചത്? ആ ഒരു പ്രാർത്ഥന മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ നിന്നാണ് ആർജിച്ചെടുത്തത്? ഏതൊരു സാഹചര്യത്തിലാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പഠിച്ചവനോട് ദുആ ചെയ്യുന്നത്? അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഉന്നതമായ ചില പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തൗഹീദ് എന്ന് പറയുമ്പോൾ നമ്മൾ കവലകളിൽ നടത്തുന്ന ഖണ്ഡന പ്രസംഗം മാത്രമല്ല, ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങളും മറുപടി പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും മാത്രമല്ല, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലൂടെ പ്രോജ്വലിച്ചു നിൽക്കേണ്ട മഹത്തായ ഒരു ആശയമാണത്, ഒരു ആശയതലമാണത്. ആ ആശയതലത്തെ പ്രതിഫലിപ്പിക്കുകയായിരുന്നു പ്രവാചകന്മാർ. അവിടെയാണ് ഒരു പ്രവാചകൻ ജയിലിൽ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ഇന്നലകളിലേക്ക് നടന്നു പോകണം.
അവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ചതിയേറ്റ് വാങ്ങേണ്ടി വന്ന പ്രവാചകൻ സ്വന്തം സഹോദരങ്ങളുടെ കൈകളാൽ ചതിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഒരു പ്രവാചക കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് വന്ന വലിയ അസൂയയുടെ ഭാഗമായി ഉണ്ടായിത്തീർന്ന ചതി ഹസദിലൂടെ രൂപപ്പെട്ട ചതി ഹസദ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ കൊടിയ ദ്രോഹമാണ് ഹസദ് വലിയ പ്രതിബന്ധങ്ങൾ അതുവഴി ഉണ്ടാകും ഹസദിലൂടെ ഉണ്ടാകുന്ന ശത്രുതക്ക് പരിഹാരം പറയാൻ പോലും മനുഷ്യന് കഴിയില്ലെന്നാണ് കണ്ടെത്താൻ കഴിയില്ലെന്നാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പാടിയത് നമുക്കറിയാം കുലുൽ അദാവാതി قد ترجى مودتها إلا عداوة من عداك من حسدي ലോകത്തുള്ള ഏത് പ്രശ്നവും പറഞ്ഞു പരിഹരിക്കാം ഒരു ഇണക്കം നമുക്ക് പ്രതീക്ഷിക്കാം എന്തുതരം ശത്രുതയുണ്ടെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള ശത്രുതയുണ്ടെങ്കിലും ആ ശത്രുത മുഴുവനും പറഞ്ഞു പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇല്ല അദാവതമൻ ആദാക മിൻ ഹസദി ഒരാൾക്ക് അസൂയ വന്നു പോയാൽ അതിലൂടെ ഉണ്ടാകുന്ന ഉപദ്രവത്തെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അസൂയ വെക്കപ്പെടുന്ന മനുഷ്യന്റെ നാശത്തിലൂടെയല്ലാതെ അവന്റെ ഒടുക്കത്തിലൂടെയല്ലാതെ അസൂയക്കാരൻ ഒരിക്കലും തൃപ്തിപ്പെടില്ല എന്ന അതുകൊണ്ടാണ് ഉലമാ പൂർവസൂരികളായ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞത് അൽ ഹസദു അവ്വലു ദംബിൻ ഉസിയ അല്ലാഹു ബിഹി ഫിസ്സമാ വാനലോകത്ത് വെച്ചുകൊണ്ട് ആദ്യമായി സംഭവിച്ച പാപം ആ പാപത്തിന്റെ കാരണമായി അതിന്റെ കാരണമായി വന്നു ഭവിച്ചത് ഹസദായിരുന്നു അസൂയയായിരുന്നു യഅനി ഹസദ ഇബ്ലീസ് ലി ആദമ അലൈഹിസ്സലാം ആദം നബിയോട് ഇബ്ലീസിനുണ്ടായ ഹസദ് അതാണ് വാനലോകത്ത് ആദ്യമായി സംഭവിച്ച പാപത്തിന്റെ കാരണം വഅവ്വല ദംബിൻ ഉസിയ അല്ലാഹു ബിഹി ഫിൽ അർദ് ഭൂമിയിൽ സംഭവിച്ച ആദ്യ പാപത്തിന്റെ കാരണവും ഹസദ് തന്നെയാണ് യഅനി ഹസദ ബിനി ആദമ ലി അഖീഹി ഹത്താ ഖതല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സന്താനത്തിന് മറ്റൊരു സന്താനം സ്വന്തം സഹോദരനോട് തോന്നിയ ഹസദ് ഖാബീലിന് ഹാബീലിനോട് തോന്നിയ ഹസദ് ആ ഹസദ് പോയി അവസാനിച്ചത് സ്വന്തം സഹോദരന്റെ വധത്തിലാണ് ആ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ആ ഹസദ് അവസാനിച്ചത് അപ്പൊ ഭൂമി ലോകത്ത് സംഭവിച്ച ആദ്യ പാപത്തിൻ്റെയും കാരണം ഹസദാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തഅവീദിന് വേണ്ടി അള്ളാഹുവിനോട് അഭയം ചോദിക്കാൻ വേണ്ടി അവൻ സൂറത്തുകൾ ഇറക്കിത്തരുമ്പോ തഅവീദിന്റെ സൂറത്തുകൾ ഇറക്കിത്തരുമ്പോ അതിൽ അല്ലാഹു പ്രത്യേകം പറഞ്ഞത് കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയക്കാരൻ അസൂയപ്പെട്ടാൽ അതുവഴി ഉണ്ടാകുന്ന ശറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ് നിരന്തരമായി ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് അഭയം തേടുന്ന കാര്യങ്ങളിലൊന്നാണത് കാരണം ഹസദ് എന്നുള്ളത് മനുഷ്യനെ നശിപ്പിക്കുന്ന നന്മകളെ നശിപ്പിക്കുന്ന ഒരു വലിയ വിഷമാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിലും സംഭവിച്ച ഇതുതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല യഅഖൂബ് നബിക്ക് യൂസുഫ് എന്ന സന്താനത്തെ കൊടുക്കുമ്പോൾ ആ മകന്റെ പ്രവർത്തനങ്ങളിലും ചെറുപ്പത്തിൽ ആ മകൻ കണ്ട സ്വപ്നവും ആ സ്വപ്നം വാപ്പയോട് പറഞ്ഞു കൊടുത്തതും വാപ്പ അതിൻ്റെ വിശദീകരണം നൽകുന്നതും ഒക്കെയായി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രത്യേകമായി യഅഖൂബ് നബി പരിഗണിക്കാൻ ചില കാരണങ്ങളുണ്ടായി ആ പരിഗണന പോയി ഭവിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് യൂസുഫ് നബിയോട് അസൂയുണ്ടാകുന്നിടത്തേക്കാണ് അവിടെയാണ് അവർ മീറ്റിംഗ് കൂടിയത് യോഗം കൂടിയത് യോഗം കൂടി തീരുമാനിച്ചത് സ്വന്തം സഹോദരനെ ചതിക്കാൻ ചിലർ പറഞ്ഞു കൊന്നുകള ചിലർ പറഞ്ഞു വേണ്ട നമുക്കവനെ എവിടെയെങ്കിലും വിജനമായ മണ്ണിലോ പൊട്ടക്കിണറ്റിലോ ഒക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കാം അങ്ങനെ പലവിധ ചർച്ചകളും വന്നു അവസാനം ആ ചർച്ചകൾ മുഴുവനും നടത്തി ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് അവരെത്തി
ആലക്ഷ്യം അവരുടെ മനസ്സിൽ നിഗൂഢമായി സൂക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനായ യഅ്ഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് അവർ വന്നിട്ട് അവരുടെ ആവശ്യം പറഞ്ഞത് എങ്ങനെയെന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നു. ഒരാളെങ്ങനെയാണ് ചതിക്കുക എന്നുള്ളത് ഖുർആൻ വിശദീകരിച്ചു തരികയാണ്. യാ അബാന മാലക് ഖാലു യാ അബാന മാലക് ലാ തഅമന്ന അലാ യൂസുഫ് വഇന്ന ലഹു ലനാസിഹൂൻ أرسله معنا غدا يرتع ويلب وإنا له لحافظون വളരെ നിഷ്കളങ്കത അഭിനയിച്ചുകൊണ്ട് പിതാവിന്റെ മുന്നിൽ വന്നിട്ട് അവർ പറയാണ് യാ അബാന ഞങ്ങളുടെ ഉപ്പ മാലക് താങ്കൾക്ക് എന്തു പറ്റി ലാ തമന്ന അലാ യൂസുഫ് എന്തേ യൂസുഫിന്റെ കാര്യത്തെ ഞങ്ങളെ വിശ്വസിക്കാത്തത് പോലെയാണല്ലോ നിങ്ങൾ യൂസുഫിന് ഞങ്ങളോടൊപ്പം വിട്ടുതരുന്നില്ലല്ലോ യൂസുഫിന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്തത് പോലെയാണല്ലോ അങ്ങയുടെ പെരുമാറ്റം ഞങ്ങളാകട്ടെ അവനുമായി കൂടുതൽ സല്ലപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ സഹോദരനെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവനെപ്പോഴും നന്മ വരണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അവനോട് എപ്പോഴും ഗുണകാംക്ഷയുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് നാളെ ഞങ്ങൾ ആടിനമേക്കാൻ പോകുമ്പോൾ ഞങ്ങളോടൊപ്പം യൂസഫിനെ കൂടി വിട്ടുതരുമോ അയച്ചു തരുമോ അവൻ ഞങ്ങളോടൊപ്പം വന്ന് ഇർത്തഴവയല്ലബ് കളിക്കട്ടെ ഉല്ലസിക്കട്ടെ അവൻ്റെ മനസ്സിനൊരു വികാസമെല്ലാം ഉണ്ടാകട്ടെ ഞങ്ങൾ അവനെ സംരക്ഷിച്ചുകൊള്ളും ഒരു കുഴപ്പം ഉണ്ടാവൂല ഒരു പോറൽ പോലും വെക്കൂല ഞങ്ങൾ അവനെ സംരക്ഷിച്ചു കൊള്ളാം പത്ത് പേരാണ് നിരന്ന് നിന്ന് ആവശ്യമുന്നയിക്കുന്നത് ആ ഘട്ടത്തിൽ യഅ്ഖൂബ് അലൈഹി സ്വലാം അവരോട് പറഞ്ഞു നോക്കുന്നുണ്ട് മക്കളെ എപ്പോഴും നിങ്ങൾക്ക് അവനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നിങ്ങൾ പോകുന്ന വഴിയാകട്ടെ നിരവധി ചെന്നായ്ക്കളുള്ള അതുപോലെ തന്നെ നായ്ക്കളുള്ള അപകടകരമായ വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ യാത്ര എങ്ങനെയാണ് അതുകൊണ്ട് എപ്പോഴും അവനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവൻ ചെറിയ കുട്ടിയല്ലയോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അശ്രദ്ധ വരുന്ന നേരത്തെ അവനെ വല്ല ചെന്നായും പിടിക്കുമോ എന്നൊരു പേടി ഉപ്പക്കുണ്ട് അതുകൊണ്ട് മക്കൾ വല്ലാതെ നിർബന്ധിക്കല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി യാക്കൂബ് നബി പക്ഷേ ആ സന്ദർഭത്തിലും ആ മക്കൾ വാപ്പയോട് പറയുകയാണ് ഉപ്പാ എന്തൊരു സംശയമാണ് നിങ്ങൾക്ക് ഞങ്ങളീ പത്ത് പേര് ഈ മല്ലന്മാരായ പത്ത് പേര് അവൻ്റെ കൂടെയുള്ളപ്പോ അവനെന്തെങ്കിലും അപകടം സംഭവിച്ചു അല്ലെങ്കിൽ അവനെ ചെന്നായി പിടിച്ചു എന്ന് വന്നാൽ ഞങ്ങൾക്ക് മാനക്കേടല്ലയോ ഉപ്പ അങ്ങനൊന്നും സംഭവിക്കൂല ഞങ്ങൾ അവൻ്റെ വലതും ഇടതും മുന്നിലും പിന്നിലും ഒക്കെയായി നിന്ന് അവനെ സംരക്ഷിക്കും ഇത്രയുമൊക്കെ ഉറപ്പ് കൊടുക്കുമ്പോൾ ആ ഉപ്പ വിട്ടുകൊടുക്കുകയാണ് മകനെ ഫലമ്മാ ദഹബൂ ബിഹി വഅജ്മഊ അയ്യ ജഅലൂഹു ഫീ ഗയാബത്തിൽ ജുബ് ഖുർആൻ വിശദീകരിക്കുകയാണ് യൂസുഫ് നബിയെ യഅ്ഖൂബിനെ കയ്യിൽ നിന്ന് പിടിച്ചവർ പോവുകയാണ് ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പാഠങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വലിയ വലിയ പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കാരണം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ വിശ്വാസത്തിൻ്റെ അപാകതകൾ എന്തെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പല ആളുകളും മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു കണിയാനോ അല്ലെങ്കിൽ ഒരു മഷിനോട്ടക്കാരനോ ഒരു സാഹിറോ ഒരു അറബിക് ജ്യോതിഷിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ആളുകൾക്ക് വൈബറിയാം മറഞ്ഞ കാര്യങ്ങൾ അറിയാം മനുഷ്യ മനസ്സിലുള്ള കാര്യങ്ങൾ വരെ അറിയാം നമ്മുടെ നാട്ടിലെ സമസ്തായുസത്തിൻ്റെ ആളുകൾ മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഈ അടുത്ത കാലഘട്ടത്തിൽ കടന്നു വന്ന പുതിയ ഒരു സംഘടന കടപ്പുറത്ത് പരിപാടി വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ലിഭ്യരായി മാറേണ്ടി വന്നൊരു സംഘത്തിൻ്റെ ആളുകൾ പോലും അവർ ഇത്തരം ചില മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവർ പറയുന്ന വാചകങ്ങളിൽ പോലും നമുക്ക് കാണാം കഷ്ഫ് നീങ്ങി വന്നു എന്നൊക്കെ
മറനീങ്ങി പല കാര്യങ്ങളും ഞങ്ങൾക്ക് വെളിവായി എന്നൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പം മറ്റുള്ള മനുഷ്യരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ആ മറഞ്ഞ കാര്യങ്ങൾ, ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കശ്ഫിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെയുള്ള വിശ്വാസം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ കഴുത്തിന് വെട്ടുകയാണ് റബ്ബു സുബ്ഹാനഹു തആല. ഇവിടെ സ്വന്തം മക്കൾ പത്ത് പേര് വന്ന് യാക്കൂബ് നബിയുടെ മുന്നിൽ നിന്നിട്ട് ഈ നുണ പാസാക്കുമ്പോൾ ആ മക്കളുടെ മനസ്സ് കാണാൻ പോലും മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയുന്നില്ല. അവരവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് യാക്കൂബ് അലൈഹിസ്സലാം. എന്നാൽ നമ്മുടെ സമുദായം വിശ്വസിക്കുന്നതോ ഒരു കണിയാനോ ജ്യോതിഷിയോ അറബിക് മാന്ത്രികനോ മഷിനോട്ടക്കാരനോ ഒക്കെ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ എന്ന പദവി എത്തി ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിയുമെന്നാണ്, ഒയിമ യഥേഷ്ടമറിയുമെന്നാണ്, മറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അറിയുമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രഖ്യാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വചനമെന്താ? കുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദുറൻ ഇല്ലാ മാശാ അല്ലാഹ് വലൗ കുന്തു അഅ്ലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസൂ ഇൻ അന ഇല്ലാ നദീറു വ ബശീറു ലിഖൗമി യുഅ്മിനൂൻ. അന്തിമ പ്രവാചകനായി ഖാതിമുൽ അംബിയ ആയി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനുള്ള പഠിപ്പിച്ചു കൊടുത്ത വാചകം, ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദുറാ ഇല്ലാ മാശാ അല്ലാഹ്, ഞാൻ എൻ്റെ കാര്യത്തിൽ പോലും ഉപകാരമോ ഉപദ്രവമോ അധീനമാക്കുന്ന ആളല്ല, എൻ്റെ കാര്യത്തിൽ പോലും ഒരു നേട്ടമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രയാസത്തെ തടയുവാനോ കഴിയുന്ന ആളല്ല, എന്നെ വന്ന് ഭവിക്കുന്ന നഫ്റും വറും അതുപോലും എൻ്റെ അധീനതയിലല്ല എന്ന് പറയൂ നബിയെ, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ. മാത്രമല്ല അതിനോട് ചേർത്ത് പറയൂ, വലൗ കുന്തു അഅ്ലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസൂ, ഞാൻ ഗൈബ് അറിയുന്ന ആളായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളായിരുന്നെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. മാത്രമല്ല എന്നെ വന്ന് ഭവിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നു ഭവിക്കാതെ ഞാൻ അവിടെ നിന്ന് മാറിക്കളയുന്ന രൂപത്തിലേക്കാകുമായിരുന്നു. എന്നാൽ അങ്ങനല്ലല്ലോ, ശത്രുക്കൾ ഒരുക്കിയ വാരിക്കുടിയിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണുപോയി. 70 വരുന്ന ഖുറാഉകളായ ഖാരിഉകളായ ആളുകളെ, രഹലതക്കുവാൻ ഗോത്രക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ആള് വേണമെന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു വിട്ടത് ഖുർആനിൽ പ്രാവീണ്യമുള്ള 70 വരുന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെയാണ്. അവർ കൊണ്ടുപോയി കൊന്നുകളഞ്ഞവരെ, ഈ ഗോത്രക്കാര് കൊല്ലുവാൻ വേണ്ടിയാണ് തന്റെ സ്വഹാബത്തിനെ ചോദിക്കുന്നത് എന്ന് അറിഞ്ഞാൽ, ആ ഗൈബ് റസൂലുള്ളാഹി അറിഞ്ഞിരുന്നെങ്കിൽ നബി വിട്ടുകൊടുക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഗൈബ് എന്നുള്ളത് അള്ളാഹുവിന്റെ പടച്ചറബിന്റെ മുഖ്തസായ ഗൈബ് അറിയുക, ആലിമുൽ ഗൈബ് ഗൈബ് അറിയുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം മുഖ്തസായ പ്രത്യേകമായ വിശേഷണമാണ്. ഈ ഒരു വിശ്വാസത്തിലേക്ക് മനുഷ്യൻ പൂർണ്ണമായി കയറിയാൽ തന്നെ അവൻ സംരക്ഷിതനാണ്, സംരക്ഷിക്കപ്പെട്ടവനാണ്. അള്ളാഹുവല്ലാതെ ഗൈബ് അറിയുന്നവനില്ലെന്ന വിശ്വാസം അത് സ്വീകരിക്കുമ്പോൾ തന്നെ അവനെ ബാധിക്കാവുന്ന ആത്മീയ ചൂഷണങ്ങളുടെ ഒരു 90% ഇല്ലാതാവും. സർവ്വകടിയാന്മാരും ജ്യോത്സ്യന്മാരും സാഹിറുകളും ഒക്കെ ഡിലീറ്റാവും. കാരണം ഭാവി അറിയുന്ന ഒരാളില്ല, ഗൈബ് അറിയുന്ന ഒരാളില്ല എന്ന നിലപാട്. ആ പാഠം മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ മനസ്സിലാക്കണം, ഒരു ചതിയുമായി വന്ന അല്ലെങ്കിൽ മനസ്സുനിറയെ ചതിവെച്ചുകൊണ്ട് യൂസുഫ് നബിയെ തട്ടിക്കൊണ്ടു പോവുക എന്ന ഉദ്ദേശത്തോടെ കടന്നു വന്ന മക്കളുടെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ യാക്കൂബ് അലൈഹിസ്സലാം സ്വന്തം മകനെ ഒരുക്കി വിട്ടുകൊടുക്കുകയാണ്. അവിടുന്ന് പോയി കൊണ്ടുപോയി, ചരിത്രം ഞാൻ നീട്ടി പറയണ്ടല്ലോ, പൊട്ടക്കിടച്ചിൽ കൊണ്ടുപോയിട്ടു. പൊട്ടക്കിടച്ചിൽ ഒരു കുട്ടി വീണുപോയി, വീണതല്ല വീഴ്ത്തിയതാണ്, വലിച്ചെറിഞ്ഞതാണ്. സ്വാഭാവികമായും ഇവിടെ സംഭവിക്കേണ്ടത്
ആ പൊട്ടക്കിടച്ചിന്റെ ഉള്ളിൽ കിടന്നിട്ട് വെള്ളമില്ലാതെ ഭക്ഷണം കഴിക്കാനില്ലാതെ നീറ് നീറി ആ മകൻ മരിക്കുകയാണ് വേണ്ടത്, ഇല്ലാതാവുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ അത്ഭുതങ്ങൾ നടന്നു, വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നു. എന്താണ് അത്ഭുതങ്ങൾ? നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അത്ഭുതങ്ങൾ? എന്തുകൊണ്ട് അത്ഭുതം? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പൊട്ടക്കിണറിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിയപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മോക്ഷവും മോചനവും മാത്രമല്ല വളരെ സുഖകരമായ ഒരു ജീവിതവും ലഭിക്കുവാൻ നൽകപ്പെടാൻ കാരണമായി? അവിടെയാണ് റജാഇന്റെ പ്രതീക്ഷയുടെ, ഒരു മുവഹ്ഹിദിനുള്ള പ്രതീക്ഷയുടെ വലിയ ലോകം തുറന്നു കിട്ടുന്നത്. ജീവിതത്തിന്റെ പൊട്ടക്കിണറ്റിൽ വീണുപോയ മനുഷ്യരുണ്ടാകും. പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കാവുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ പൊട്ടക്കിണറുകളിൽ വീണുപോയ മനുഷ്യർ, ഞെരുക്കങ്ങളിൽ ചുറ്റുപാടും കല്ലും മുള്ളും നിറഞ്ഞ ഇടങ്ങളിൽ വീണുപോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷയുടെ കിരീടങ്ങൾ തുറന്നു തരികയാണ് റബ്ബ് സുബ്ഹാനഹു വതആല. ആ പ്രതീക്ഷയുടെ കിരീടങ്ങൾ തുറക്കപ്പെടുന്നത് വലിയ വലിയ പ്രാർത്ഥനകളിലൂടെയാണ്. ആ പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം വന്നു ചേരുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ, സ്വന്തം മകനെ തന്റെ മുന്നിൽ വന്നിട്ട് കളവ് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ആ മക്കൾ യാക്കൂബിന് പിടിക്കലേക്ക് സാധാരണ വരുന്ന കുടുംബ വീട്ടിലേക്ക് സാധാരണ മടങ്ങി വരുന്ന സമയത്തും വന്നിട്ടില്ല. അവർ വെയിറ്റ് ചെയ്തു, എന്തോ ഒരു അപകടമൊക്കെ സംഭവിച്ചു, അതിന് സമയമെടുത്തു എന്നൊക്കെ വരുത്തി തീർക്കാൻ സാധാരണ വരുന്ന സമയവും കഴിഞ്ഞു. ശുദ്ധ ഖുർആൻ വിശദീകരിക്കണ രംഗം, ഒരു ഇഷാഇന്റെ സമയമായപ്പോ ഒരു നിലവിളി കേൾക്കാം വളരെ ദൂരത്ത് നിന്ന്. നിലവിളിയാണ്, ആ നിലവിളി തന്റെ മക്കളുടേതാണ്. അവർ കരഞ്ഞ് ആർത്തട്ടഹസിച്ച് ഓടി വരികയാണ്. എന്നിട്ട് ഉപ്പയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നു, യാ അബാന, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങൾ ആടിന് മേയ്ക്കാൻ പോയ നേരത്ത് ഞങ്ങൾ ഒരു ഓട്ട മത്സരം നടത്തി, മത്സരിച്ച് ഞങ്ങൾ ഓടി. ഞങ്ങളുടെ വസ്തുവകകൾ സൂക്ഷിച്ചെടുത്ത് യൂസുഫിനെ ഇരുത്തിയിട്ടാണ് ഓടാൻ പോയത്. ഓട്ടമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴോ അവരെ ചെന്നായ പിടിച്ചു. ഉപ്പ, നിങ്ങൾ സംശയിച്ച പോലെ, നിങ്ങൾ പേടിച്ചതുപോലെ അവരെ ചെന്നായ തിന്നു. ഞങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിലും ഉപ്പാ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ, നിങ്ങളത് വിശ്വസിക്കൂലല്ലോ, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, അതുകൊണ്ട് തെളിവുണ്ട്, തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. കള്ളരക്തം പുരട്ടിയ കുപ്പായം കൊണ്ടുവന്ന് യൂസുഫ് നബിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആടിനെ ഇറത്തിട്ട് അതിന്റെ ചോര പുരട്ടിയ കുപ്പായം കൊടുക്കുകയാണ് യാക്കൂബ് നബിയുടെ കയ്യിലേക്ക്. യാക്കൂബ് അലൈഹിസ്സലാം അത് തിരിച്ചും മറിച്ചും നോക്കി. എന്റെ മക്കളോട് യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്, മക്കളെ, എൻ്റെ മകൻ യൂസുഫിനെ ചെന്നായി പിടിച്ചിട്ടില്ല, പിടിച്ചെങ്കിൽ അതിൻ്റെ അത്ര ഈ കുപ്പായത്തിൽ കാണും. ആദ്യം കീറുന്നത് ഈ കുപ്പായമായിരിക്കും, ഇത് കീറിയിട്ടില്ല, ഒരു കീടും സംഭവിച്ചിട്ടില്ല, കുറച്ച് ചോര പുരട്ടി വെച്ചിട്ടുണ്ടെന്നല്ലാതെ. എന്റെ മകൻ യൂസുഫിനെ ചെന്നായി പിടിച്ചിട്ടില്ല, നേരെ മറിച്ച് ബൽ സവ്വലത്തിലേക്കും അംഫുസുക്കും അംറാ, ഏതോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നന്നായി തോന്നിപ്പിച്ചു, ഏതോ ഒരു വക്രബുദ്ധി നിങ്ങളെ വലയം ചെയ്തു, നിങ്ങൾ അത് പ്രകാരം പ്രവർത്തിച്ചു. എന്റെ മകനെ കൊണ്ടുപോയി ഏത് അപകടത്തിലാണ് പെടുത്തിയത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ മകനെ നിങ്ങൾ ഏതോ ഒരു അപകടത്തിൽ കൊണ്ടുപോയി പെടുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സ് നന്നായി തോന്നിപ്പിച്ച ഏതോ ഒരു ദ്രോഹം നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണത്തിൽ ഉപ്പ നന്നായി ക്ഷമിക്കുകയാണ് മക്കളെ, ഈ ജീവിത പരീക്ഷണത്തിൽ ഉപ്പ നന്നായി ക്ഷമിക്കുകയാണ്. വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ചെയ്ത ഈ കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് റബ്ബിനോടാണ്, റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനോടാണ്. യാക്കൂബ് നബി പറഞ്ഞ വാചകം, വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ, എനിക്ക് ഈ വിഷയത്തിൽ അല്ലാഹുവിനോടാണ് സഹായം തേടാനുള്ളത്. മനസ്സിലാക്കണം, ഇസ്തിആനത്ത് വലിയ വിഷയമാണ്, നമുക്കത് കളിയാണ് തമാശയാണ്.
ചെറിയ കാര്യമല്ല ഇസ്തിആനത്ത്. അല്ലാഹുവിനോട് സഹായം തേടുക എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനെ കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിജ്ഞയെന്നോണം പറയിപ്പിക്കുന്ന വാചകം വെറുതെയല്ല. വുദു ചെയ്തു വന്നിട്ട് ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയിപ്പിക്കുന്ന വാചകം അതെന്താണ്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. പറയിപ്പിക്കാൻ ഇസ്തിആനത്താണ് സഹായതേട്ടം. ആ സഹായതേട്ടം ഇബാദത്താണ് എന്നാണ്. ലിഅന്നൽ ഇസ്തിആനത ഇബാദത്തുൻ. ഇസ്തിആനത്ത് ആരാധനയാണ്, ഇസ്തിആനത്ത് ആരാധനയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പൊ ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ഇത് പലരും മറന്നുപോയി, പല ആളുകളും വിസ്മരിച്ചു പോയി. അതുകൊണ്ടാണ് ചിലർ ചോദിക്കുന്നത്, മരിച്ചവരോട് ഞങ്ങൾ സഹായം തേടാറുണ്ട്, എങ്ങനെ? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്താൽ, മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവർ ഞങ്ങൾക്ക് സഹായം തരുമെന്ന വിശ്വാസത്താൽ മരിച്ചു മൺമറഞ്ഞു പോയവരോട് ഞങ്ങൾ സഹായം തേടാറുണ്ട്. അതെന്താ കുഴപ്പം? ആളുകൾ ചോദിക്കുകയാണ്. വേറെ ചിലർ പറഞ്ഞു, ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കാവാത്തതുണ്ട്. വേറെ ചില ആളുകൾ മലക്കിനോട് സഹായം തേടിയാൽ ശിർക്കാകാത്തതുണ്ട്. ചില ആളുകൾ അതിന് ന്യായം പറയും. എന്ത്? അല്ല, അവരോട് സഹായം തേടിയാൽ അവർ കേൾക്കൂലേ, കാണൂലേ, സംസാരിക്കൂലേ, അടുത്തുണ്ടാവൂലേ. ന്യായം പറയണം. ഈ ന്യായങ്ങൾ പറയാൻ എന്ത് ധാർമ്മികമായ അവകാശമാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ? ഇസ്തിആനത്ത് ഇബാദത്താണ്. ആ ഇബാദത്ത് അല്ലാഹുവല്ലാത്ത ശക്തികൾക്ക് മുന്നിൽ സമർപ്പിച്ചാൽ ശിർക്കാണ്. പണ്ഡിതന്മാർ അത് കൃത്യമായി പറഞ്ഞു. ഒരാൾ മരിച്ചു മൺമറഞ്ഞു പോയവരോട് ഇസ്തിആനത്ത് നടത്തുകയാണെങ്കിൽ അവനെ വിളിച്ച് വിചാരണ ചെയ്യേണ്ട കാര്യമില്ലേ? മരിച്ചവരോട് ഒരാൾ തേടുകയാണെങ്കിൽ അള്ളാഹു ആ ഇസ്തിആനത്തിന് പേരിട്ടതാണ്, ആ സഹായ തേട്ടത്തിന് അല്ല വിട്ട പേരാണ് ശിർക്ക്. ഒരാൾ ജിന്നിനോട് ഇസ്തിആനത്ത് ചെയ്യുകയാണെങ്കിൽ, അല്ല ജി ഭൗതികമാണോ അഭൗതികമാണോ ഏതടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ജിന്നിനോട് നടത്തുന്ന ഇസ്തിആനത്തിന് അല്ല ഇട്ട പേരാ ശിർക്ക്. ഒരാൾ കല്ലിനോട് മരത്തിനോട് സഹായം തേടുന്നു, അല്ല ഇത് എൻ്റെ വിശ്വാസം എന്താണ്, കല്ല് സ്വയം കഴിവുള്ള ആളാണോ അല്ലയാണ് അള്ളാഹിനോട് തേടുന്നത് പോലെ അങ്ങനെയൊക്കെയാണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കല്ലിനോട് തേടുന്നത് കണ്ടാൽ, ഇസ്തിആനത്ത് നടത്തുന്നത് കണ്ടാൽ പറയണം അത് ശിർക്ക്. കാരണം ആ പേരിട്ടത് അല്ലയാണ്. മനുഷ്യർ പരസ്പരം ജീവനുള്ള സഹായിക്കാൻ കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന മുആമലാത്തുകൾ, ഇടപെടലുകൾ, അതും ഒരു പരിധിവരെ മാത്രമേ അള്ളാഹു അനുവദനീയം എന്ന രൂപത്തിൽ തന്നിട്ടുള്ളൂ. മനുഷ്യൻ സാമൂഹ്യ ജീവിയായതുകൊണ്ട് മനുഷ്യരെങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സഹായത്തിട്ട് ഒരല്പം കഞ്ഞി തരാമോ, എന്നെ അങ്ങോട്ട് നിറക്കാമോ, എന്നെ ഈ വിഷയത്തിൽ എൻ്റെ വീട് വെക്കുന്നതിനൊന്ന് സഹായിക്കാമോ, ഈ പടവൊന്ന് കെട്ടിത്തരാമോ. ഇങ്ങനെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഈ താൽക്കാലികമായ ഭൗതികമായ ഇടപെടലല്ലാത്ത മുഴുവൻ ഇസ്തിആനത്തും അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അത് ഇബാദത്താണ്. ഈ നിലക്ക് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ ഇത്തരമൊരു പ്രയാസമുണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ. തൗഹീദിന്റെ ആശ്വാസത്തിന്റെ വലിയൊരു മേഖലയാണത്. അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വാങ്ങിയെടുക്കുക റബ്ബിന്റെ ശ്രദ്ധ, അള്ളാഹുവിന്റെ പരിഗണന, അത് നേടുകയാണ് ദുആയിലൂടെ. റബ്ബിന്റെ പരിഗണന, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല എന്നവരോട് പറഞ്ഞേക്ക് നബിയേ. അല്ലാഹുവിന്റെ പരിഗണന, റബ്ബിന്റെ പരിഗണന, റബ്ബിനോട് ദുആ ചെയ്ത് വാങ്ങിയെടുത്തപ്പോ, വിഷയം റബ്ബിനെ ഏൽപ്പിച്ചപ്പോ, അള്ളാഹുവാണ് പിന്നെ ആ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. റബ്ബിനെ ഏൽപ്പിച്ചൊരു കാര്യം അള്ളാഹു അത് മോശമാക്കില്ല. അള്ളാഹുവിന് വിട്ടുകൊടുത്തൊരു കാര്യം, ആ വിട്ടുകൊടുത്തൊരു കാര്യം നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാകണ്ട. യഅ്ഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ നഷ്ടപ്പെട്ട മകനെ റബ്ബിനെ വിട്ടത്, അള്ളാഹുവിനോടാ പറഞ്ഞത്, ഇന്നമാ അഷ്കൂ ബത്തീ വ ഹുസ്നീ ഇലല്ലാഹ്,
إنما أشكو بثي وحزني إلى الله الله هوي إن مكلا كرتشولا برياضي غلني كوند إن مغنى تبت تبيدنا إن دمنا سنة ألتونوند الله هوي إي بشيء تلنيان أني أيام بودي بيكوند شكاية سمر بيكوند الله إنودو ماترمان الله هوي نيجل بيجودك ربنا نيجل بيجودك أبدايان ألبودم نرندو പൊട്ടക്കിണറിൽ ആയിരുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസലാം മണിക്കൂറുകൾക്കകം ആ പൊട്ടക്കിണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിനുള്ള സാഹചര്യം റബ്ബ് ഒരുക്കി കൊടുത്തത്, പൊട്ടക്കിണത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന യൂസുഫ് അലൈഹിസ്സലാം അല്ലെങ്കിൽ അത് അവിടെ വന്ന ഒരു യാത്രാസംഘം വഴി ആ കയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വെക്കപ്പെടുന്നത്. ആ അടിമച്ചന്തയിൽ നിന്ന് പിന്നെ യൂസുഫ് അലൈഹിസ്സലാം പോകുന്നത് ഈജിപ്തിലെ കൊട്ടാരത്തിലേക്കാണ്. ആ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ വളർന്നു വലുതാകുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയുകയാണോ? ഈ രൂപത്തിൽ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ നടന്നു പോകുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സുരക്ഷിതമായ ജീവിതമറിയാതെ ഫലസ്തീനിലെ കനാനിൽ ഇരുന്നു കൊണ്ട് ആ പ്രവാചകൻ യാക്കൂബ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ട വേദന കൊണ്ട് ആ വാപ്പ അവിടെ കരയുമ്പോഴും മകൻ ഇവിടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ സുഖലോലുപനായി വളരുകയാണ്. സൗകര്യങ്ങളെല്ലാം നൽകപ്പെട്ട രൂപത്തിൽ വളരുകയാണ്. അവിടെ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി മനുഷ്യ സമൂഹത്തിന് അള്ളാഹു ഇൽമു കൊടുക്കുമ്പോൾ ആ ഇൽമിലൂടെ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ, അത് ചെറിയ കാര്യമല്ല. ഇൽമുണ്ടാവുക, ദീൻ അറിയുക, ഇൽമു പഠിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഖുർആൻ പറഞ്ഞത് വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഇൽമൻ ഹുക്മം വഇൽമാ. യൂസുഫ് അലൈഹിസ്സലാം വളർന്നു വലുതായി ഒരു യുവാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു ഇൽമും ഹുക്മും നൽകി. ഇൽമും കൊടുത്തു, ഹുക്മും കൊടുത്തു, വിഷയങ്ങളിൽ അവഗാഹത കൊടുത്തു, കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് കൊടുത്തു, ഇൽമു കൊടുത്തു. ഇൽമു മാത്രമല്ല, ഹുക്കുമ്. ഹുക്കുമെന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം അല്ലെങ്കിൽ അധികാരം എന്നൊക്കെയാണ് അതിൻ്റെ തഫ്സീർ. അപ്പോൾ ഒരു യുവാവായി കഴിയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ആലിമാകുന്നുവെങ്കിൽ, ഒരു പണ്ഡിതനാകുന്നുവെങ്കിൽ അല്ല പറയണത്, വകദാലിക നജ്സിൽ മുഹ്സിനീൻ, നല്ല മനുഷ്യർക്ക് അല്ലാഹു അപ്രകാരമാണ് പ്രതിഫലം നൽകുന്നത്. ഇൽമു കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലമാണ്. ജാഹിലായിട്ടല്ല നടക്കേണ്ടത്, ജീവിക്കേണ്ടേ. ഒരു വിശ്വാസി എപ്പോഴും ഇൽമുമായി ബന്ധപ്പെടണം. എല്ലാ സാഹചര്യത്തിലും ഇൽമുമായി അവൻ ചുറ്റിത്തിരിയണം. ഇൽമുള്ളിടത്തേക്ക് അവൻ ഓടിച്ചെല്ലണം, പഠിക്കണം, നിരന്തരമായി പഠിക്കണം. പ്രായവും അതുപോലെ തന്നെ വയസ്സൊന്നും അതിന് ഒരു കണക്കുമില്ല. ഈ വയസ്സിലെ പഠിക്കാവൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ പഠിത്തമില്ല. ഒരു മുസ്ലിം അങ്ങനെയല്ല. ഒരു മുസ്ലിം അവൻ മരിക്കുന്നത് വരെ പഠനത്തിലാണ്, വായനയിലാണ്, അറിവ് തേടലിലാണ്. കാര്യം അത് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണെന്ന് മനസ്സിലാക്കിയവരാണ് അവര്. ആ ഇൽമ കിട്ടിയ, ആ ഇൽമിന്റെ പടവുകൾ കടന്നു കയറിയ യൂസുഫ് അലൈഹിസ്സലാത്തു വസലാം, അദ്ദേഹം ആ ഇൽമും ഹുക്കുമൊക്കെ റബ്ബിന്റെ ഔദാര്യമായി കിട്ടി. അദ്ദേഹം അങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു വലുതായപ്പോഴാണ് ജീവിതത്തിലെ വലിയൊരു പരീക്ഷണത്തിലേക്ക് കൊണ്ടുപോയി നിർത്തപ്പെടുന്നത്. എന്താണ് ആ പരീക്ഷണം? കൊട്ടാരത്തിലെ രാജ്ഞി തന്നെയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ ആകൃഷ്ടയായിട്ട് ഖുർആൻ പറഞ്ഞതുപോലെ ഈ കാലം, ഇന്നിന്റെ കാലത്ത് വളരെ കൃത്യമായി പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, മനസ്സിൽ കൊത്തിവെക്കേണ്ട വചനാത്. കാരണം പുതിയ ലോകത്ത് വളർന്നു വരുന്ന യുവതയെ സംബന്ധിച്ചിടത്തോളം അരാജകത്വങ്ങളിലേക്ക് അവർ പോകണം. ലഹരി ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇപ്പൊ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് MDMA പിടിക്കപ്പെടുന്നത്. മക്കൾ, ചെറിയ മക്കൾ ലഹരിയിലും അതുപോലെ തന്നെ സെക്സിലും, തുറന്ന സെക്സ് ഒരു ഭാഗത്ത്, അതിനുള്ള അരാജകത്വത്തിന്റെ സർവ വഴിയും സർക്കാർ ചെലവിൽ കൊടുക്കണം. അരാജകത്വത്തിന്റെ സർവ വഴികളും തുറന്നു കൊടുക്കണം. അതാണ് ആണ് പെറ്റു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളെല്ലാം ആണ് പെറ്റു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മള്, ആണ് പെറ്റു, ആണാണോ പെറ്റത്? അല്ല, പെറ്റത് പെണ്ണ് തന്നെയാണ്. അതിന് പ്രമോഷൻ കിട്ടാൻ, അരാജകത്വങ്ങൾക്ക് പ്രമോഷൻ കിട്ടാൻ, സ്വവർഗരതിക്ക് പ്രമോഷൻ കിട്ടാൻ, കൊള്ളരുതായ്മകൾക്ക് പ്രമോഷൻ കിട്ടാൻ,
അതിനു പുറമെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സദാചാര ബോധത്തിന്റെ സർവ്വതലങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ടവൻ. ഇവിടെയാണ് യൂസുഫ് നബി എന്ന തൗഹീദുള്ള പ്രവാചകന്റെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പറഞ്ഞിരുന്നത് എല്ലാ സാഹചര്യവും അവരുടെ ഒരുക്കിയ രാജ്ഞി റോമിലേക്ക് കൊണ്ടുവന്നു. വാല്ലക്കത്തിൽ അബുവാബ് വാതിലടച്ചു. എന്നിട്ട് അവർ വിളിച്ചു, ഹൈത്തലഖ് വാ, ഹൈത്തലഖ് നീ വരൂ. മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ മനസ്സ് ചിതറിപ്പോകുന്ന പതറിപ്പോകുന്ന നേരത്ത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽബകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു വാചകം, മഅദല്ലാഹ് ഇന്ന റബ്ബി അഹ്സന മസ്വായി. അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു, അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു, അവനാണ് ഏറ്റവും നല്ല പ്രതിഫലം തരുന്നവൻ. അക്രമികളായ ഒരു ജനത ഒരിക്കലും വിജയിക്കൂല, ദുൽമ ചെയ്യുന്ന സമൂഹം ഒരിക്കലും വിജയിക്കൂല. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പറയാൻ ആർക്കാ കഴിയുക? തെറ്റു ചെയ്യാനുള്ള, കുറ്റം ചെയ്യാനുള്ള അവസരങ്ങൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനില്ല എന്ന് പറയുന്ന, ഞാനതിലേക്കില്ല എന്ന് പറയുന്ന ഒരു മനസ്സ്, ആ മനസ്സ് രൂപപ്പെടുന്നത് ഇദമാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ തനിച്ചായാൽ, ഒറ്റക്കായാൽ ഒരിക്കലും നീ പറയരുത് ഹലൗത്തു ഞാനിപ്പോൾ തനിച്ചാണ് എന്ന്, ഞാനിപ്പോൾ തനിച്ചാണ് എന്ന് പറയരുത്. വലാകിങ്കുൽ അലയ്യ റഖീബു, നീ പറയേണ്ടത് എന്നെ നിരീക്ഷിക്കുന്ന റബ്ബുണ്ട്, ആ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ. പാതിരാത്രിയിൽ ആരും കാണാതെ പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ ആവശ്യപ്പെടുമ്പോ, നമ്മുടെ നാട്ടിലെ നിയമം അതിന് അനുകൂലമല്ലല്ലോ ഉമ്മ, അത് ചെയ്യാൻ പാടില്ലല്ലോ, നമ്മുടെ നാട്ടിലെ നിയമത്തിനെതിരല്ലേ അത്, നമ്മുടെ നിയമകൂടമോ ഭരണകൂടമോ അറിഞ്ഞാൽ പ്രശ്നമല്ലേ അത് എന്ന് ഉമ്മയോട് ചോദിക്കുമ്പോൾ, ഈ പാതിരാത്രിയിൽ നമ്മുടെ ഈ കുടിലിൻ്റെ അടുക്കളയിലിരുന്ന് ആ പാത്രത്തിലേക്ക്, ആ പാൽപാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചാൽ ഏത് ഭരണകൂടവും ഏത് രാജാവുമാണോ അറിയുക, ആരും അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും, ഒരു പക്ഷേ രാജാവിൻ്റെയോ നിയമകൂടത്തിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ കണ്ണുകെട്ടാൻ നമുക്ക് കഴിഞ്ഞേക്കും, പക്ഷേ റബ്ബുൽ ആലമീന്റെ കണ്ണുകെട്ടാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ച പൂർവസൂരികളായ ആളുകൾ മരുഭൂമിയിലൂടെ നൂറുകണക്കിന് ആടുകളെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ, അതുവഴി വന്ന ചില സമ്പന്നരായ ആളുകൾ ആ ആട്ടിടയനെ വിളിച്ചിട്ട്, ഒരാടിനെ ഞങ്ങൾക്ക് തരുമോ, ഇതിൽ നിന്നൊരാടിനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ, ഇതെൻ്റെ ആടല്ല, ഇതിൻ്റെ യജമാനൻ വേറെയാണ്, ഞാനൊരു ആട്ടിടയൻ മാത്രമാണ്. അതൊന്നും അറിയണ്ട, ഈ നൂറുകണക്കിന് ആട്ടിൻപറ്റങ്ങളിൽ നിന്നൊരാട് നഷ്ടപ്പെട്ടാൽ യജമാനൻ എങ്ങനെ അറിയാനാണ്, നല്ല വില തരാം, നല്ല പണം തരാം, നിന്റെ യജമാൻ ഇതറിയില്ലല്ലോ, ഈ മരുഭൂമിയിൽ ആരറിയാൻ എന്ന് ചോദിക്കുമ്പോൾ, ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് അവനറിയും, അള്ളാഹു കാണും എന്ന് പറഞ്ഞ ഈ നമുക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യൻ, നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ചിത്രം. ഇതൊരു കടങ്കഥ പറയല്ല, ആ സംസാരം നമ്മൾ കണ്ടു, അയാളെ കണ്ടു, ആ വിഷ്വൽ കണ്ടു. ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരു ആട്ടിടയനായി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും തനിക്ക് അവിഹിതമായ മാർഗത്തിലൂടെ ഒരു പണം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിയിട്ടും, ഒരു പക്ഷേ അതിൽ നിന്ന് ഒരാടിനെ എടുത്തു കൊടുത്താൽ ഒരാളും അറിയില്ല, ആ കാര്യം അദ്ദേഹത്തിന് അറിയാം, പക്ഷേ ആരുടെ കണ്ണു വെട്ടിച്ചാലും റഹ്മാനായ റബ്ബിൻ്റെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ലല്ലോ എന്ന ചിന്ത, അതാ തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം. കാരണം അവർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? റബ്ബിലേക്കുള്ള യാത്രയാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ഇന്ന ഇലാ റബ്ബിക റുജാ, മടക്കം റബ്ബിലേക്കാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം മടങ്ങിച്ചെല്ലുന്നത് റബ്ബിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, നിന്റെ റൂഹ് വേർപെട്ടു പോയി ഇരുകാലുകളും ചേർത്ത് വെച്ച് വലിച്ചാൽ പിന്നെ നിന്റെ യാത്ര റബ്ബിലേക്കാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലണമെന്ന. നുസുലം മിൻ ഗഫൂരിർ റഹീം, റഹ്മാനായ റബ്ബിന്റെ വിരുന്ന്, ആ വിരുന്നിൽ അതിഥിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ വിരുന്ന് കൊതിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപം വലിയ പ്രശ്നമാണ്, ഹറാമ് വലിയ പ്രശ്നമാണ്, ഹറാമെന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. കാര്യം എന്താ,
الله في النمو نيل بدرج من النمو نيل لبند لخوا سادي كرام مالين لساعدي ما عندنا مني كندر ربنا كارنام الله فينا كارنام يناعجره كندا وري منوشة نامن جندي كندا دند جيبه ده تيل باب كرجل كوند يند منوسم مند شرير باعنغلوم هذا ملي مسماي بويالن ده ربنا كند مطان يوجي ده إللا تا ربنا كارنا يوجي ده إللا تا هذا باعيناي نان ماري بوج من ده بيم أمين منوشلون داو بل بدر إند منوشة كيللا تا بويدا دان നമ്മുടെ കൊതികളൊക്കെ വലിയ വലിയ കൊതികളും ആഗ്രഹങ്ങളുമാണ്. സ്വർഗം വേണം എന്നാണ് നമ്മൾ കൊതിക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിൽ ജയിക്കണം എന്നൊക്കെ ആഗ്രഹം, പരലോകത്തിൽ രക്ഷപ്പെടണം എന്നൊക്കെ ചിന്ത. പക്ഷേ അവസ്ഥ എന്താ? തസ്ലു ദുനൂബ ഇല ദുനൂബി വതർതജി ദറജൽ ജിനാനി ബിഹാ വഫൗസൽ ആബിദി തസ്ലു ദുനൂബ إلى الذنوب وترتجي ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ആ തെറ്റിൽ നിന്ന് അടുത്ത തെറ്റിലേക്ക് നമ്മൾ ഓടുന്നത്. ഒരു തിന്മയിൽ നിന്ന് അടുത്ത തിന്മയിലേക്ക് നീ ഓടുന്നത്. ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്കാണ് നീ ഓടുന്നത്. പക്ഷേ വതർതജി നീ കുതിക്കുന്നതോ നിന്റെ ആഗ്രഹമോ ദറജൽ ജിനാനി ബിഹാവ ഫൗസൽ ആബിദി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലെ ഉന്നതമായ മേടയാണ് നിന്റെ കുതി. വഫൗസൽ ആബിദി എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് രാത്രിയുടെ അന്ത്യാമത്തിൽ തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമാ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് ഖുർആൻ പഠിപ്പിച്ച രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് കരഞ്ഞ് റബ്ബിന് സുജൂദ് ചെയ്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആബിദായ മനുഷ്യന് നാളെ പാരത്രിക ലോകത്ത് ലഭിക്കുന്ന ഉന്നതമായ പദവി എനിക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തഹജ്ജുദിൽ എന്ന് മാത്രമല്ല, ഫർളിൽ എന്ന് മാത്രമല്ല, സുന്നത്തിൽ എന്ന് മാത്രമല്ല, ഹറാമിൽ നിന്ന് ഹറാമിലേക്കാണ് നീ നടന്നു പോകുന്നത്. പക്ഷേ കൊതി വലുതാണ്, ആഗ്രഹം വലുതാണ്. വനസീത أن الله أخرج آدم منها إلى الدنيا بذنب واحد ونسيت ني مرندو بوي اندي مرندو أن الله أخرج آدم آدم عليه الصلاة والسلام من الله സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് ആദമിന് സ്വർഗ്ഗം നഷ്ടപ്പെട്ടു പോയത് ഒരായിരം തെറ്റു ചെയ്തിട്ടല്ല ഒരായിരം ദംബ് ചെയ്തിട്ടല്ല നേരെ മറിച്ച് മിൻഹ ഇല ദുനിയ ബിദംബിൻ വാഹിദി അല്ലാഹുവിനെതിരെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു അമൽ ചെയ്തു ഒറ്റ പ്രവർത്തനം ചെയ്തു ഒരു കാര്യം ഒരു തിന്മ ചെയ്തതിന്റെ പേരിലാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗം നഷ്ടപ്പെട്ടത് അദ്ദേഹം ഭൂമിയിലേക്ക് വരേണ്ടി വന്നത് എന്നിട്ട് ഒരായിരം തെറ്റ് ചെയ്തിട്ട് നീ കുതിക്കുന്നത് ഉന്നതമായ പ്രതിഫലം എന്നാണ് അതുകൊണ്ട് മുഅ്മിൻ ആഖിറത്തിൽ വിശ്വാസമുള്ള അല്ലാഹുവിൽ വിശ്വാസമുള്ള മുവഹിദായ മനുഷ്യൻ ഒരു ഹറാമിന്റെ മുന്നിൽ അതിന്റെ സാഹചര്യം ഇണങ്ങിയിട്ട് അത് ചെയ്യാൻ കഴിയുന്നൊരിടത്തിൽ അവൻ നിൽക്കുമ്പോൾ അവൻ്റെ അധരങ്ങളിൽ നിന്ന് അതേ അവൻ ഉറക്കെ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ അടർന്നു വീഴുന്ന വാചകം മാദല്ലാ ഇന്ന റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ അല്ലാഹുവേ ഉന്നതമായ പ്രതിഫലം നിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് ആ പ്രതിഫലം വേണം അക്രമിയായി തോറ്റുപോകരുത് പാപിയായി തോറ്റുപോകരുത് അതുകൊണ്ടാണ് രാജ്ഞി അടച്ചിട്ട മുറിയിൽ തന്നെ ആഗ്രഹത്തോടെ വിളിക്കുമ്പോഴും ഞാനില്ലെന്ന് പറയുന്നത് ഞാൻ അതിനൊരുക്കമല്ലെന്ന് പറയുന്നത് അപ്പോഴാണ് രണ്ടാമത് ഭീഷണി വരുന്നത് എന്താ ഭീഷണി യൂസുഫേ നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ കള്ളക്കേസ് കൊടുത്ത് നിന്നെ ജയിലിലാക്കുമെന്നാണ് മറുപടി കള്ളക്കേസ് കൊടുക്കുന്ന ജയിലിലാക്കും അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട ആരും അറിയില്ല ആ സ്ത്രീ പറയുമ്പോൾ അവിടെയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ എന്താ ദുആ ചെയ്യുന്നത് റബ്ബി സ്ജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ അല്ലാഹുവേ എനിക്ക് ജയിലും മതി കൊട്ടാരം വേണ്ട ഈ കൊട്ടാരത്തിലെ സുഖവാസം വേണ്ട അല്ലാഹുവേ ഒരു ഹറാം ചെയ്യുന്നതിന് പകരമായിട്ട് ഈ കൊട്ടാരവാസമാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഈ കൊട്ടാരം എനിക്ക് വേണ്ട അല്ലാ റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് ജയിലാണ് അല്ലാ ജയിലിൽ ഞാൻ പോയിക്കൊള്ളാം എന്നാലും ഒരു ഹറാം എനിക്ക് വേണ്ട ജയിലിലെ കുടുസായ ജീവിതം ഞാൻ അനുഭവിച്ചു കൊള്ളാം അവിടുത്തെ പാരതന്ത്ര്യം ഞാൻ അനുഭവിച്ചു കൊള്ളാം എങ്കിലും അല്ലാഹുവേ ഒരു ഹറാമിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബേ വൈല്ലാ തസ്രിഫ് അന്നി
കൈദഹുന്ന അവളുടെ കുതന്ത്രങ്ങൾ എന്നിൽ നിന്ന് നീ തട്ടിക്കളഞ്ഞില്ലെങ്കിൽ നീക്കി കളഞ്ഞില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന അതിലേക്ക് ഞാൻ വീണുപോകും റബ്ബേ ആ ഹറാമിലേക്ക് ഞാൻ വീണുപോകും അല്ലാഹു അക്കും മിനൽ ജാഹിലീൻ ഞാൻ വിവരദോഷിയായി മാറും പടുജാഹിലായി മാറും അല്ലാ അതുകൊണ്ട് എനിക്ക് ജയിൽ മതി എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ജയിലിലേക്ക് പോയ പ്രവാചകൻ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം എത്ര ഉന്നതമാണ് സുഹൃത്തുക്കളെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച മാനസികമായ സുരക്ഷിതത്വം അവർ വലിയ കൊട്ടാരങ്ങളിൽ നിന്ന് ജയിലിലേക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇതല്ലേ നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് ഇതല്ലേ നമ്മുടെ കുടുംബം പഠിക്കേണ്ടത് നമ്മുടെ ഓരോ വ്യക്തികളും പഠിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഓരോ മുവഹീദും പഠിക്കേണ്ടത് അള്ളാഹുവിൽ വിശ്വസിക്കുക വഴി തൗഹീദുള്ളവനാവുക വഴി നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ നമുക്കുണ്ടാകേണ്ട പരിവർത്തനങ്ങളല്ലേ നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം അവിടെ ജയിലും കൊട്ടാരമൊക്കെ ഒരുപോലെയാണ് ദുനിയാവ് അങ്ങനെയാണ് ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു കൺസെപ്റ്റാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് നമ്മൾ സുഖിക്കാൻ വന്നതാണ് ആനന്ദിക്കാൻ വന്നതാണ് അടിച്ചു വിളിക്കാൻ വന്നതാണ് അല്ലേ ജീവിതം ലൈഫ് ഒന്നേയുള്ളൂ അത് പരമാവധി ആനന്ദിക്കൂ ആഹ്ലാദിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ജീവിതത്തെ അവർ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ജീവിതത്തെ അവർ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ജീവിതം അള്ളാഹു നമുക്ക് തന്നത് ക്യാബറയിൽ പങ്കെടുക്കാനല്ല പബ്ബിലും ഹബ്ബിലും കാസിനോവുകളിലും പോകാനല്ല നേരെ മറിച്ച് റബ്ബ് എന്തിനാണ് രാപ്പകലുകൾ എത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി റബ്ബ് പറഞ്ഞുവല്ലോ ഹുവല്ലദീ ജാലല്ലൈല വന്നഹാര ഖൽഫതൻ ലിമൻ അറാദ അയ്യദക്കറ ഔ അറാദ ശുക്കൂറ കൃത്യമായൊരു നിരീക്ഷണം ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് ഹുവല്ലദീ ജാലല്ലൈല വന്നഹാർ രാപ്പകലുകളെ ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരുന്ന രൂപത്തിലാക്കിയവൻ അല്ലയാണ് രാവും പകലും തന്നത് റബ്ബാണ് നിന്റെ ആയുസ് നിർണ്ണയിക്കുന്ന സമയം നിശ്ചയിച്ചു തന്നത് റബ്ബാണ് അതാണ് രാപ്പകലുകളുടെ മാറ്റം കൊണ്ടാണ് നിനക്ക് സമയം നിർണ്ണയിക്കാൻ കഴിയുന്നത് നിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ നിന്റെ ഉംറ എന്ന് പറഞ്ഞാൽ അത് വഖ്ത്താണ് ഈ സമയമാണ് നിനക്ക് എണ്ണിത്തണ കണക്കാക്കി തന്ന രാവും പകലുമാണ് ആ രാപ്പകലുകൾ നിനക്ക് സമ്മാനിച്ചത് എന്തിനാണ് എന്തിനാണ് ആ രാവും പകലും തന്നത് എന്തിനാണ് കിഴക്കിന്റെ ചക്രവാളത്തിൽ സൂര്യനുദിക്കുന്നത് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ പറയുന്നത് ലിമൻ അറാദ അയ്യദക്കറ ഔ അറാദ ശുക്കൂറ അല്ലാഹുവിനെ ദിക്ര ചെയ്യാൻ ആരാഗ്രഹിക്കുന്നുവോ അല്ലാഹുവിനെ ശുക്ര ചെയ്യാൻ ആരാഗ്രഹിക്കുന്നുവോ അവർക്കു വേണ്ടിയാണ് അതിനിടയിൽ ജീവിതം മാറിമറിയും തിൽക്കൽ അയ്യാമുനു ദാവിലുഹ ജീവിതം ഇങ്ങനെ മാറിമറിയും ഹൈറുണ്ടാകും ഷറുണ്ടാകും പ്രയാസം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും സന്താപം ഉണ്ടാകും അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം മന്ത്രിക്കുന്നു നിങ്ങളിൽ ചിലരൻ്റെ പൂവനത്തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ചിലരൻ മണൽക്കാടിൻ മധ്യത്തിൽ ഒരു തുള്ളി ജലം കിട്ടാതെ അർത്ഥരായി പൊരിയുന്നു പൂന്തോപ്പിലിരിക്കുന്നോൻ നാമം പുകഴ്ത്തുമ്പോൾ താന്തരായി മരുഭൂവിൽ നിൽക്കുന്നോൻ ക്ഷമിക്കുന്നു മഹാകവികൾ എഴുതുകയാണ് ജീവിതത്തെ സംബന്ധിച്ച് ഒരാൾക്ക് അയാൾ പൂന്തോട്ടത്തിലാണ് ഹാപ്പി ലൈഫാണ് അവിടെ ആ നയനെ മനോഹരമായ പൂന്തോട്ടത്തിൽ അവരിങ്ങനെ അർമാദിച്ച് ഉല്ലസിച്ചിരിക്കുമ്പോൾ അയാൾ പറയും ജീവിതം അതിനിയും ആസ്വദിക്കാനുള്ളതാണ് അനുഭവിക്കാനുള്ളതാണ് ഇനിയും വരണം ഇനിയും ആസ്വദിക്കണം ഇനിയും വേണം അവൻ പുതിയത് തേടുകയാണ് എന്നാൽ അതേ മനുഷ്യൻ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ആരോരുമില്ലാതെ മരുഭൂമിയുടെ മധ്യത്തിൽ മണ്ണ് കപ്പിക്കിടക്കുകയാണ് അപ്പൊ അവൻ്റെ വർത്താനുണ്ടത് എന്താണെന്നറിയോ ഒടുക്കത്തത് ഈ ജീവിതമാണിത് നശിച്ച ജീവിതമാണിത് തീർന്നുപോയെങ്കിൽ ഒടുങ്ങിപ്പോയെങ്കിൽ അതാണ് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാലൊരു മുഅ്മിനായ മനുഷ്യൻ അവന് സന്തോഷത്തിലാണെങ്കിലും സന്താപത്തിലാണെങ്കിലും ഉയർച്ചയിലാണെങ്കിലും തളർച്ചയിലാണെങ്കിലും സുഖജീവിതത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും അതൊന്നും അവൻ്റെ ഒരു പ്രശ്നമേയല്ല അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല നേരെ മറിച്ച് അവന് ഏതുതരം അനുഭവങ്ങൾ ജീവിതം കൊടുത്താലും അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിന് ദിക്ര ചെയ്യലാണ് അള്ളാഹുവിന് ശുക്ര ചെയ്യലാണ് അതുകൊണ്ട് തന്നെ ജയിലകങ്ങളിലേക്ക് പോയിട്ട് അവിടെ കിടക്കേണ്ടി വന്നാലും അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കാണ് മുവഹിദുകളായ ആളുകൾ നടന്നുപോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജയിലകങ്ങളിൽ അകപ്പെട്ടു പോയ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തെ പഠിച്ചിട്ടില്ല റബ്ബിനെ പഠിച്ചിട്ടില്ല ജീവിത സാഹചര്യങ്ങളെ പഴിച്ചിട്ടില്ല ആ ജയിലകങ്ങളിൽ അദ്ദേഹം കഴിയുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു ഓ പ്രിയപ്പെട്ടവരെ ഈ മദീനത്തുലുലൂമിന്റെ ക്യാമ്പസിൽ നമ്മൾ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ കണ്ട ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമാണിത് ഒരുപാട് മനുഷ്യരിതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് ഈ വിശാലമായ ക്യാമ്പസിന്റെ പറമ്പുകൾ ഹദിയ ചെയ്ത മനുഷ്യരുണ്ടാകാം അത് വഖഫ് ചെയ്ത മനുഷ്യരുണ്ടാകാം
ഇതിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോന്നിനും വേണ്ടിയിട്ട് അധ്വാനിച്ചവര് പരിശ്രമിച്ചവര് പണം മുടക്കിയവര് സ്വപ്നങ്ങൾ കണ്ടവര് ഒരുപാട് ആഗ്രഹിച്ചവര് അത്തരം നിരവധി അനവധി ആളുകൾ ഉണ്ടാകാം സഹോദരങ്ങളെ മനസ്സിലാക്കണം അവർ കണ്ട കൊതിയുണ്ട് അവരുടെ ആഗ്രഹമുണ്ട് ഉന്നതമായ അവരുടെ ചിന്തകളുണ്ട് ആ ചിന്തക്ക് വേണ്ടിയാണ് അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ ത്യാഗാർപ്പണം അവർ ചെയ്തത് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ജയിലകങ്ങളിൽ കിടക്കുന്ന ഒരു വിശ്വാസി മുവഹിദായ മനുഷ്യൻ അതിൻ്റെ ഉള്ളിലും അതേ രൂപത്തിൽ തന്നെ സ്വപ്നം കാണുകയാണ് അവൻ നിലകൊള്ളുന്ന ആദർശത്തിൻ്റെയും നിലപാടിൻ്റെയും മഹത്വം മനസ്സിലാക്കുകയാണ് താൻ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രം അവൻ അഡ്രസ് ചെയ്യുകയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം നമുക്കതിന് ഇതാ മാതൃകയാവുകയാണ് ജയിലകങ്ങളിൽ കഴിയുന്നോ കഴിയുമ്പോഴും കുറ്റവാളികളായ കുറ്റം ചെയ്ത് ജയിലിലേക്കെത്തുന്ന മനുഷ്യരെ കയ്യിൽ കിട്ടുമ്പോൾ അവരോട് പോയിട്ട് അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് കൂട്ടുകാരായി അവരെ സ്വീകരിച്ചിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് സ്വപ്നവ്യാഖ്യാനം അറിയുന്ന യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കഴിയുമ്പോൾ കുറ്റവാളികളായ രണ്ടാളുകൾ ജയിലിൽ അവർ ഒരു സ്വപ്നം കാണുകയാണ് രണ്ടുപേരും ഓരോ സ്വപ്നം കണ്ടിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്ക് അവരിതാ പിറ്റേന്ന് പകലിൽ എഴുന്നേറ്റ് വന്നിട്ട് അവരുടെ സ്വപ്നം പറഞ്ഞു കൊടുത്തിട്ട് യൂസുഫേ നീ സ്വപ്നവ്യാഖ്യാനം അറിയുന്ന ആളാണല്ലോ അതുകൊണ്ട് ആ വ്യാഖ്യാനമൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ യൂസുഫ് അലൈഹിസ്സലാം അവസരം മുതലാക്കുകയാണ് വരൂ ഇരിക്കൂ എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമല്ലേ അറിയേണ്ടത് നമ്മുടെ ഈ ജയിലിൽ ഭക്ഷണത്തിന് വേണ്ടി അലാമുഴങ്ങും അതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ നിങ്ങളോട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരും പക്ഷേ ആ സ്വപ്നവ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതില്ലേ ഞാൻ ആരാണ് നിങ്ങൾ ആരാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടതില്ലേ അതുകൊണ്ട് ഞാൻ ഇതാ പരിചയപ്പെടുത്തുകയാണ് ഇബ്രാഹീം വഇസ്ഹാഖ വയാഖൂബ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ചില ആളുകൾക്ക് സലഫി എന്ന് പറയാൻ അലർജിയായി മാറി സലഫി എന്ന് പറയാൻ അവർക്കെന്തോ ഒരു വിമ്മിട്ടമുള്ളതുപോലെ മുജാഹിദ് എന്ന് പറയാൻ അവർക്കെന്തോ പ്രയാസമുള്ളതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവരാണ് കഴിഞ്ഞ ദിവസം ചില പരിപാടികൾ സംഘടിപ്പിച്ചത് അവർ കോൺഫറൻസിന് അവരിടുന്ന പേര് പോലും ഇസ്ലാമിക് കോൺഫറൻസ് എന്നാണ് അവർ ഇറക്കുന്ന പോസ്റ്ററുകളിൽ ഒരിടത്ത് പോലും സലഫി എന്ന് കാണുന്നില്ല മുജാഹിദ് എന്ന് കാണുന്നില്ല ഇസ്ലാഹി പ്രവർത്തകരെന്ന് കാണുന്നില്ല മെല്ലെ മെല്ലെ അത് ഒഴിവാക്കി പോവുകയാണ് അവർ മെല്ലെ മെല്ലെ ഒഴിവാക്കി പോവുകയാണ് കരുതിച്ചാൽ സലഫി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചാലോ മറ്റുള്ള ആളുകൾ വകവെച്ചില്ലെങ്കിലോ എല്ലാവരും അതുകൊണ്ട് എല്ലായിടത്തും ഇസ്ലാമിക് കോൺഫറൻസ് ഇസ്ലാമിക് വിഷൻ എന്നൊക്കെ പേരിടുക എന്താ ഇസ്ലാമല്ല നമ്മളൊക്കെ ഇസ്ലാമല്ല അങ്ങനെ പറഞ്ഞാൽ പോരെ അങ്ങനെ പറഞ്ഞാൽ പോരെ അങ്ങനെ പറഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്നെന്തിനാ അഹ്ലു സുന്നാ നമ്മൾ പറയുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമാണിത് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് നമ്മുടെ മുൻഗാമികൾ ആ സംഘടനയ്ക്ക് പേരിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാ എന്തേ കാരണം ഖാദിയാനികളും വന്ന് പറയണത് ഞങ്ങൾ ഇസ്ലാം ആണെന്ന് ഖാദിയാനികളും പറയുന്നത് അവകാശപ്പെടുന്നത് ഇസ്ലാമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കാരയിലൊരു മുഖാമുഖം നടത്തിയാണ് അവിടെ ഒരു ഖാദിയാനി ചോദ്യം ചോദിക്കാൻ വന്നു ആൾ ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലി അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യം തന്നെ തുടങ്ങണത് ആൾ ഖാദിയാനിയാണ് അപ്പോൾ ഖാദിയാനികൾ മുസ്ലിമാന്ന് അവകാശപ്പെടും ഷിയാക്കൾ മുസ്ലിമാന്ന് അവകാശപ്പെടും റാഫിലികൾ മുസ്ലിമാന്ന് അവകാശപ്പെടും അപ്പോൾ ഞാൻ റാഫിലിയല്ല ഞാൻ ഈ അഹമ്മദിയ അല്ല അതുപോലെ തന്നെ ഞാൻ ഈ വിഘടനവാദത്തിൽ അകപ്പെട്ടു പോയ ഒരു മുസ്ലിമല്ല നേരെ മറിച്ച് ഞാൻ അഹ്ലു സുന്നയിൽപ്പെട്ട മുസ്ലിമാണ് അത് അഡ്രസ്സ് ചെയ്യണം കാലം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അഹ്ലു സുന്നയുടെ പേര് ഷിയായി സംഗേറി വലാലത്തുകൾ അഹ്ലു സുന്നയുടെ പേര് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി ആ ഘട്ടത്തിലാണ് ഞാൻ അഹ്ലു സുന്നയാണ് പക്ഷെ ആ ലോക്കലല്ല നേരെ മറിച്ച് ഞാൻ സലഫിയായ അഹ്ലു സുന്നയാണ് അങ്ങനെയാണ് സലഫി പ്രസ്ഥാനം സലഫി സംഘം എന്നൊക്കെ നമുക്ക് പേരിട്ടത് മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെ പേര് സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ കാരണം അതാ ഇപ്പം ചില ആളുകൾക്ക് അലർജിയായത് അതൊരു പ്രയാസമായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് മെല്ലെ 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 അങ്ങോട്ട് പോവാണ് അള്ളാഹു എല്ലാവരെയും അവൻ്റെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം ഇതൊന്നും അറിയാത്ത ചില സാധുക്കളുണ്ട് നിഷ്കളങ്കരായ കുറേ മനുഷ്യന്മാർ ഇങ്ങനെ ഈ ലലാലത്തിലൊക്കെ കൂടിക്കൊടുക്കുന്ന അറിയാതെ കൂടിക്കൊടുക്കുന്ന ഇതിൻ്റെ ആഴമറിയാത്ത ചില സാധുക്കളുണ്ട് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇവരെ കുരങ്ങളിപ്പിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ രൂപത്തിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് പറഞ്ഞ വാചകം ഇബ്രാഹീം വഇസ്ഹാഖ വയാഖൂബ് ഞാൻ സലഫിയാണ് സലഫി എന്ന് പറഞ്ഞാൽ
من تقدمه بالموت من آبائه وذوي قرابته ولهذا سمي الصدر الأول من التابعين السلف الصالح ابن منظور عند لسان العرب سلف എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് കൃത്യമായി പറയുന്നത് കാണാം മൻ തഖദ്ദമഹു ബിൽ മൗത്ത് മിൻ ആബാഇഹി വദവി ഖറാബതിഹി നമുക്ക് വേണ്ടപ്പെട്ട നമ്മിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് അടുത്ത ബന്ധുക്കളിൽ നിന്ന് മരിച്ചു പോയ ആളുകൾ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് പറയുന്ന പേരാണ് സലഫ് എന്നുള്ളത് വലിഹാദ സുമ്മിയ സദറുൽ അവൽ അതുകൊണ്ടാണ് ഒന്നാം തലമുറയിൽപ്പെട്ട ആളുകളെ അവിടെ മുതൽ മിന താബിഈൻ താബിഈങ്ങൾ വരെയുള്ള ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് അസ്സലഫ സ്വാലിഹ് സലഫു സ്വാലിഹുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അവ പൂർവ്വസൂരികളായ നബിയുടെയും സച്ചരിതരായ സ്വഹാബത്തിൻ്റെയും അണികളുടെയും ആ മാർഗത്തെ പിൻപറ്റുന്നവരെന്ന രൂപത്തിലാണ് സലഫി എന്ന് നമ്മൾ പറയുന്നത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസലാമും പരിചയപ്പെടുത്തുന്നത് വത്തബഉ മില്ലത്ത ആബായി ഇബ്രാഹീമ വഇസ്ഹാഖ വയഖൂബ് ഞാൻ എൻ്റെ ഉപ്പയായ യാക്കൂബ് നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും അങ്ങനെ സച്ചരിതരായ സലഫുകളുടെ മാർഗം സ്വീകരിക്കുന്ന ആളാണ് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുകയാണ് ജയിൽ ആ ജയിലിലുള്ള കുറ്റവാളികൾക്ക് എന്നിട്ട് അദ്ദേഹം പറയുന്നു അള്ളാഹുവിന് യാതൊരു തരത്തിലും ശിർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് യോജിച്ചതല്ല ഒരു അംശത്തിൽ ശിർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പോയിന്റിൽ ഒരു കടുമണിയോളം ശിർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് യോജിച്ചതല്ല മക്കാനലന അന്നുശ്രിക്ക ബില്ലാഹി മിൻ ശൈ ഒരു തരത്തിലും ശിർക്ക് ചെയ്യരുത് ശിർക്ക് ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദാലിക മിൻ ഫളില്ലാഹി അലൈനാ നമുക്ക് അള്ളാഹു തന്ന ഫളിലാണത് ശിർക്ക് ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തന്ന ഫളിലാണ് അള്ളാഹു തന്ന ഔദാര്യമാണ് നമുക്ക് മാത്രമല്ല വഅലന്നാസ് സർവ മനുഷ്യർക്കും അള്ളാഹു കൊടുത്ത ഫളിലാണ് പക്ഷേ വലാകിൻ അക്സറന്നാസ് ലാ യശ്കുറൂൻ അധികം ആളുകളും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല പറഞ്ഞു കൊടുക്കാണ് ഇതൊക്കെ നമുക്ക് വേണ്ട നിലപാടുകളാണ് നമ്മൾ എപ്പോഴും ഈ സ്റ്റാൻഡിൽ നിൽക്കണം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ബേജാറാകരുത് എന്തെങ്കിലും കേൾക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല നമ്മൾ ഉറച്ചു നിൽക്കണം നമുക്ക് നമ്മുടെ മുൻഗാമികളുടെ വാക്കുകൾ മതി നമ്മളൊന്നും ഉണ്ടാക്കണ്ട നമ്മളുടേതായിട്ടൊന്നും പറയണ്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസലാമിനെ പോലെയുള്ളവർ പറഞ്ഞ അതേ നിലപാട് പറഞ്ഞു നിൽക്കുക നമുക്ക് ശിർക്ക് വേണ്ട ശിർക്കില്ല ഒരംശം പോലും ഇല്ല അത് അല്ലാഹുവിൻ്റെ ഫളിലാണ് ഇത് ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ ചോദിക്കണം അവരോട് യാ സ്വാഹിബിയ സിജ്നി അർബാബും മുതഫരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എൻ്റെ കൂട്ടുകാരെ ഈ ജയിലിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ അർബാബും മുതഫരിഖൂൻ വ്യത്യസ്തങ്ങളായ റബ്ബുകൾ ആ റബ്ബുകളാണോ ഖൈറുൻ ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ ഈ നിങ്ങളുടെ കുട്ടിദൈവങ്ങളെ അടക്കം അടക്കി വാഴുന്ന ഏകനായ അള്ളാഹുവാണോ ഖൈർ തൗഹീദ് സ്വീകരിക്കലല്ലേടോ ഖൈർ ഏകനായ അള്ളാഹുവിനെ സ്വീകരിക്കലല്ലേ ഖൈർ മാ തഅബ്ദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹ് ذلك الدين القيم ولكن اكثر الناس لا يعلمون ഇവിടെ വന്നിട്ട് യൂസുഫ് നബി പറയുന്ന പോലെയാണ് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുക കാരണം കാലിക പ്രസക്തമാണ് ഓരോ വാക്കും കാലികമാണ് ഓരോ വാചകങ്ങളും എന്താ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് ചില നാമപൂജയല്ലേ നടത്തുന്നത് ചില നാമങ്ങൾ ജപിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇൻ ഹിയ ഇല്ലാ നിങ്ങൾ കുറെ നാമപൂജ നടത്തുക ചെയ്യുന്നത് നിങ്ങൾ അടിച്ചു ഇന്നും മനുഷ്യന്റെ അവസ്ഥ എന്താ നമ്മുടെ നാട്ടിൽ സമസ്തായുസത്തിന്റെ ആളുകൾ പോലും ചെയ്യണം എന്താ ഇത് തന്നെ എന്ത് നാമപൂജ നടത്തുക ആയിരം വട്ടം ശൈഖിനെ വിളിക്കുക പേര് വിളിക്കുക ആയിരം വട്ടം ശൈഖിനെ വിളിക്കുക യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഉണ്ടോ അങ്ങനെ വിളിക്കുകയാണ് നാമപൂജയാണ് അതെ പേരുകൾ വിളിച്ചിട്ടിങ്ങനെ അവരെ പൂജിക്കുകയാണ് ഇൻഹിയ ഇല്ല അസ്മാഅൻതുംവആബാഉകും നിങ്ങളും നിങ്ങളുടെ ഉപ്പമാരും ഇട്ട കുറേ പേരുകൾ അതിങ്ങനെ ഉച്ചരിച്ചിട്ടിങ്ങനെ നാമജപം നടത്തുക ഇങ്ങനെ ഓരോ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ സി എം മടവൂര പുതിയ ആൾ സി എം എന്നിങ്ങനെ പറയാം മരിക്കാതെ എടുത്തു പോലും അങ്ങനെ ഈ നാമപൂജ നടത്തുകയാണ് നിങ്ങൾ
അല്ലാ എന്തെങ്കിലും തെളിവിറക്കിയതിന് ഒരു തെളിവിറക്കിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, വിധിക്കാനുള്ള അവകാശം അല്ലാഹുവിനല്ലാതെ ഇല്ല. വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രമുള്ളതാണ്. മാത്രമല്ല അമർ അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ അല്ല നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരായ വഴി, നേരിന്റെ മാർഗം. വലാകിന്ന അക്സറന്നാസ് ലാ യഅലമൂൻ, അധികം ആളുകളും വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. ചിന്തിക്ക്, യൂസുഫിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് തൗഹീദ് എന്ത് എന്ന്. നാമജപം നടത്തുന്ന ആളുകൾ അവരോട് പറയാം, നിങ്ങൾ നാമജപം നടത്തുകയാണ്, അല്ലല്ലാത്തവർ വിളിക്കുകയാണ്, അവരെ പേരുച്ചരിക്കുകയാണ്, പേരുച്ചരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ നാമജപത്തിന് പുറമെ പിന്നെന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം, ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, വിധിക്കാനുള്ള അവകാശം അല്ലാഹുക്ക് മാത്രം. എല്ലാ കൺഫ്യൂഷനും യൂസുഫിന് പിടി ചരിത്രത്തിൽ തീരും. നമ്മുടെ നാട്ടിലും വന്നു ചില ആളുകൾ, ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, അല്ലാഹുക്ക് വിധിക്കാൻ അവകാശമുള്ളൂ, അതുകൊണ്ട് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, അനിസ്ലാമിക ഗവൺമെൻറ്റിനെ അനുസരിക്കാൻ പാടില്ല, അവരുടെ കോടതിയിൽ പോകാൻ പാടില്ല, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഉപയോഗിക്കപ്പെടാൻ പാടില്ല. ഒരു പുതിയ വാദം ഉണ്ടായതാണ് കോഴിക്കോടിൻ്റെ മണ്ണിൽ. ആ പുതിയ വാദം ഉണ്ടായ ഘട്ടത്തിൽ അതിൻ്റെ ചില അലയൊലികളേറ്റ ക്യാമ്പസായത് മദീനത്തുൽ ഉലൂമിൽ. അന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ചില ആളുകളാണ് പുറത്ത് ചാടിപ്പോയതെന്ന്. ഈ വാദഗതി പുതിയതായി വന്നപ്പോൾ കഥയറിയാതെ കെ മൗലവിയെ പോലെയുള്ള ആളുകൾ ആദ്യം മുതൽ തന്നെ അതിന് മറുപടി എഴുതി പോന്നു. വിധിക്കാൻ അവകാശമില്ല ആർക്കല്ലാതെ, അള്ളാഹുവിനല്ലാതെ. ഖവാരിജികൾ മുമ്പ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന അതേ മുദ്രാവാക്യം ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ പിന്നെ പഞ്ചാബിലെ പത്താൻകോട്ടിൽ നിന്ന് ഉത്ഭവിപ്പിച്ച് അല്ലെങ്കിൽ അത് പുറത്തു വന്ന് അത് ഈ സമൂഹത്തിലേക്ക് പ്രചരിച്ചു. വലിയ അപകടകരമായൊരവസ്ഥയിലേക്ക് അത് മാറി. അവരാ പറഞ്ഞത് ആദ്യം ഇലക്ഷനിൽ പങ്കെടുക്കരുത്, വോട്ട് ചെയ്യരുത്. സലഫികൾ മുജാഹിദുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ശ്മശാന വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർക്ക് തൗഹീദുള്ളൂ, രാഷ്ട്രീയത്തിൽ അവർ ശിർക്കിലാണ് എന്നൊക്കെ വാദിച്ച് കടന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഇന്നോ, ഇന്നിപ്പോൾ കാലം മാറി, അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അവർ വോട്ട് ചെയ്യാൻ പോയി. ജയിലിൽ കിടന്നപ്പോൾ അവർ RSSകാരുമായി ഇവിടെ കണ്ടു, രഹസ്യ ഉടമ്പടി ചെയ്തു, പുറത്തു വന്നാൽ ഇനി ഒരു ഇലക്ഷൻ വന്നാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വർഗീയ ഫാഷിസ്റ്റ് കോമരങ്ങളെ അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്തു. നിങ്ങൾ അടിച്ചു നോക്കൂ, നമ്മളിവിടെ 10th സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ എന്തായിരുന്നു പുകിൽ? ചില ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പറുകളിൽ നിന്ന് നമ്മെ ആക്ഷേപിച്ചു പറഞ്ഞ വാക്ക് എന്തായിരുന്നു എന്നറിയോ? ഒറ്റുകാർ എന്നായിരുന്നു. ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ആൾക്കാരാണ് എന്ന്. കാരണം വെച്ചാൽ ഏതൊരു ഗവർണറും അതുപോലെ തന്നെ ഒന്ന് രണ്ടോ ആളുകളൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ ചുരിഞ്ഞ് മീഡിയ വണ്ണടക്കം അതിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ ചെലവഴിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ അപമാനിക്കാൻ കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഇന്നത്തെ അവസ്ഥ എന്താ? സമ്മേളനത്തിന് കൊണ്ടല്ല, RSSന്റെ ആസ്ഥാനത്ത് അങ്ങോട്ട് പോയിട്ട് ഹിഡൻ ചർച്ച, രഹസ്യ ചർച്ച. എന്നിട്ട് ഇപ്പോൾ പറയണെന്താ? ഇപ്പോൾ ഒറ്റുകാർ, ഒറ്റുകാരെന്ന് പറയരുത്. ഇന്ന് ഇന്നത്തെ അതിൻ്റെ ഒരു നേതാവ് എഴുതിയ ഒരു പോസ്റ്റുണ്ട്, ഞങ്ങൾ ഒറ്റുകാരെന്ന് പറയല്ല, അത് ഞങ്ങളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണെന്നാ. അപ്പം നിങ്ങളെന്ന് പറഞ്ഞതോ? മാസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. ഏത്? ഈ കഴിഞ്ഞ ഡിസംബറിൻ്റെ അവസാനല്ലേ? ആ അവസാനത്തിലല്ലേ ഈ പറയുന്ന എല്ലാ ആക്ഷേപങ്ങളും ചൊരിഞ്ഞത്? മങ്കടയിലൊരു ജമാഅത്തിൻ്റെ നേതാവ് അദ്ദേഹം അവിടുന്ന് പ്രസംഗിച്ചത് ഒറ്റുകാർ മുജാഹിദ് പ്രസ്ഥാനത്തെ വെറും ഒറ്റുകാരാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചത്. ജമാൽ മങ്കട എന്ന് പറയുന്ന ആള്, ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മങ്കടയിൽ പോയി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ട് മറുപടി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചർച്ച നടത്തിയാൽ ഭയപ്പെടണം. കാരണം RSSമായി ആദ്യം ഈ രഹസ്യ ചർച്ച നടത്തിയതിന് ശേഷമാണ് ആദ്യം അവർ പുറത്തിറങ്ങിയിട്ട് ഇലക്ഷനിൽ പങ്കെടുത്തത്. അതുവരെ വോട്ടുകൾ ശിർക്കാണ് എന്ന് വാദിച്ച ആളുകൾ, താവൂത്ത് ഗവൺമെൻറ്റിനെ ഉണ്ടാക്കലാണ്, താവൂത്തിനെ ഉണ്ടാക്കലാണെന്ന് വാദിച്ച ആളുകൾ, അത് അള്ളാഹുവിനെ സമന്മാരാക്കലാണെന്ന് വാദിച്ച ആളുകൾ, അതൊക്കെ മാറ്റിവെച്ചിട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യത്തെ വോട്ട് ജനസംഘത്തിനാണ് പോയത്, അല്ലെങ്കിൽ ജനതാ പാർട്ടിക്കാണ് പോയത്. ആ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടാണ് ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയത്. അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള ആളുകൾ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അകത്തലങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വോട്ട് ജമാഅത്തുകാരൻ്റെ വോട്ടുണ്ട്. ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നുവെങ്കിൽ, ഫാഷിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്നുവെങ്കിൽ, അവർക്ക് ആ അധികാരത്തിലേക്ക് എത്താൻ വഴി തുറന്നു കൊടുത്തവരുടെ കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അതുവരെ ഗാന്ധിവധത്തിൻ്റെ പേരിൽ
മാറ്റി നിർത്തപ്പെട്ട ഒരു കക്ഷിയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന വർഗീയ ഫാഷിസ്റ്റ് ആർ എസ് എസ് സംഘങ്ങൾ. കാര്യം ഗാന്ധിയെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ വികാരം മുഴുവൻ ആർ എസ് എസ്സുകാർക്കെതിരെ തിരിഞ്ഞു. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യക്കാരായ മുഴുവൻ ആളുകളും ഗാന്ധിജിയുടെ നേരെ നിറയൊഴിച്ച ആർ എസ് എസ്സുകാരൻ, ഗാന്ധിയെ കൊന്ന ആർ എസ് എസ്സുകാരൻ, ആർ എസ് എസ്സുകാരൻ്റെ അങ്ങേറ്റം വെറുപ്പോടെ കണ്ടിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തി അടിയന്തരാവസ്ഥയുടെ സാഹചര്യങ്ങളെ മുതലാക്കി അത് പിന്നെ വോട്ട് ബാങ്കാക്കി അടൽ ബിഹാരി വാജ്പേയി എന്ന ആർ എസ് എസ്സുകാരനെ അധികാരത്തിൻ്റെ സോപാനങ്ങളിലേക്ക് എത്തിക്കാൻ രഹസ്യ ചർച്ച ജയിലകത്ത് വെച്ചുകൊണ്ട് നടത്തി വോട്ട് ചെയ്തു, ജയിപ്പിച്ചു കൊടുത്തു. പല വോട്ട് ഉണ്ടാവും ഇവരുടെ, രണ്ട് വോട്ടെങ്കിൽ ആ രണ്ട് വോട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആർക്ക്? ഈ ആർ എസ് എസ്സുകാർക്ക്. അതുകൊണ്ട് തന്നെ ഇവർ ചർച്ച നടത്തുന്നുവെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്, അത് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഡി വൈ എഫ് ഐക്കാർ ഒറ്റുകാരെ ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ചില പറയും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ല അറിയുന്നത് കൊണ്ടാണ് ആ പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചപ്പോൾ, പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ പ്രായോഗിക രൂപം മഹാനായ യൂസുഫ് നബി കാട്ടിത്തന്നു. എങ്ങനെ കാട്ടിത്തന്നത്? അവിടുത്തെ രാഷ്ട്രീയത്തിൽ മഹാനായ യൂസുഫ് നബി ഇടപെട്ടുകൊണ്ട്. ഏത് രാഷ്ട്രീയത്തിൽ? തൻ്റെ യുവത്വം കരാളഹസ്തങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട് ജയിലകങ്ങളിൽ കഴിച്ചുകൂട്ടേണ്ട ഒരവസ്ഥയുണ്ടാക്കി തീർത്ത ഭരണകൂടത്തിന്, ആ രാജ്യത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതിസന്ധി പരിഹരിക്കാൻ രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, ആ നാടിൻ്റെ സുരക്ഷയ്ക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയെന്ന് മാത്രമല്ല, ഒരു വേള ആ വകുപ്പ് തന്നെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലൊരു വകുപ്പ് മന്ത്രിയായിരുന്ന മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ച് നമുക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ ആയി തോന്നുന്നില്ല, ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഒന്നും ചെയ്തുകൂടാ എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അവിടെ രാജ്യത്തിന്, രാഷ്ട്രത്തിന് തൗഹീദുള്ള മുവഹിദായ ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ, അവൻ്റെ ഇടപെടൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ, രാജ്യത്തിനനുകൂലമായി, സമൂഹത്തിനനുകൂലമായി, രാഷ്ട്രത്തിനനുകൂലമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വെച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് മഹത്തായ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ക്യാപ്ഷനിൽ മദീനത്തുൽ ഉലൂം, ഈ മദീനത്തുൽ ഉലൂമിൻ്റെ വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ചുകൊണ്ട് മഹത്തായി ഈ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ, നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ, നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, അത് ഏറ്റവും ശക്തമായ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിച്ച പ്രകാശമുള്ള നിലപാടായിരിക്കണം. ഏറ്റവും പ്രകാശമുള്ള നിലപാട്, അതിൽ നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. പ്രകാശമുള്ള നിലപാടെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ പ്രകാശം വെറും പ്രകാശമല്ല, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. സൂറത്തു നൂറിൽ അല്ലാഹു പറഞ്ഞില്ലേ, വെറും പ്രകാശമല്ല, നേരെ മറിച്ച് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം. ആ പ്രകാശത്തിൽ വഴികണ്ട് നടക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരുക്കിയ വലിയ തൗഫീഖാണ്. ആ പ്രകാശത്തിന് മേൽ പ്രകാശമായത് എന്തുകൊണ്ടാണ്? പ്രകാശത്തിന് മേൽ പ്രകാശം എന്ന് പറയാൻ കാരണം എന്താണ്? അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മതലു നൂരിഹി കമിശ്കാതിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹ കൗകബുൻ ദുരിയ്യു യുഖദ് മിൻ ശജറത്തിൻ മുബാറക മുബാറകത്തിൻ സൈനൂത്തൈതൂനത്തിൽ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ യകാദു സൈതുഹ യുളീ വലൗ ലം തംസസ് ഹുനാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. റബ്ബ് സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നൂറാണ് അല്ലാഹു. എന്നിട്ട് അല്ലാഹു തരുന്ന ആ നൂറിനെ അല്ലാഹു വിവരിച്ചത് മതലു നൂരിഹി കമിശ്കാത്, അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഒരു വിളക്കുമാടം പോലെയാണ്. ഫീഹാ മിസ്ബാഹ്, അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ, ആ വിളക്കൊരു സ്ഫടികത്തിലാണ്. അസ്സുജാജതു കഅന്നഹ കൗകബുൻ ദുരിയ്യുൻ, ആ സ്ഫടികം അതിങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. തീർന്നോ? ഇല്ല. അതിനു പുറമെ ആ വിളക്കിൽ യൂഖദു മിൻ ശജറത്തിൻ മുബാറക, യൂഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂന,
അതിൽ ഒഴിച്ച് കത്തിക്കപ്പെടുന്ന വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ അത് ബറക്കത്തായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണയാണ്. ഒരു ബറക്കത്തുള്ള ഒരു വൃക്ഷത്തിലെ എണ്ണയാണ് അതിനകത്തെ എണ്ണ. എന്നിട്ട് അല്ലാഹു വിശേഷിപ്പിച്ചു, ലാ ശർഖിയ വലാ ഗർബിയ, അത് പാശ്ചാത്യമല്ല പൗരസ്ത്യമല്ല, കിഴക്കിൻ്റെതോ പടിഞ്ഞാറിൻ്റെതോ അല്ല, ഏതെങ്കിലും ഒരു നദീതട സംസ്കാരമല്ല, നിരമറിച്ച് അത് റബ്ബു സുബ്ഹാനഹു വതാല അവരിൽ നിന്ന് ഇറക്കുന്നതാണ്. മാത്രമല്ല ആ വിളക്കിൻ്റെ എണ്ണ അതിൻ്റെ സ്വഭാവം തന്നെയും എക്കാദ് സൈതുഹായുലി വലൗ ലം തംസസ്ഹുനാർ, തീയില്ലാതെ എണ്ണ തന്നെ പ്രകാശിക്കുന്നുണ്ട്, പ്രകാശിക്കുന്ന എണ്ണയാണ്, എണ്ണ തന്നെ പ്രകാശിക്കുന്നു. അപ്പോ ആ വിളക്കുണ്ട്, വിളക്കിന്റെ എണ്ണയും പ്രകാശിക്കുന്ന എണ്ണയാണ്. അപ്പോ അതിൽ തീയുണ്ട്, ആ തീയുടെ പ്രകാശം എണ്ണയുടെ പ്രകാശം, നൂറുന്നാലാ നൂറ്, പ്രകാശത്തിനുമേൽ പ്രകാശം, ഒരു ഇരുട്ടുമില്ലാത്ത ക്ലിയറായ വെളിച്ചമുള്ള അലാ മഹജ്ജത്തിൽ ബൈലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്ദരമായ വഴി. ആ വഴിയിൽ അഭിമാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം, ആ വെളിച്ചം കണ്ട് നമുക്ക് നടക്കാൻ കഴിയണം, ആ ഖബറിലേക്ക് അത് കണ്ടുകൊണ്ട് നമുക്ക് എത്താൻ കഴിയണം. കണ്ട് നടന്ന് രണ്ട് കാലിൽ തലപൊക്കി ഉയർത്തി നടന്നിട്ട് നേർക്ക് നേരെ തെളിമയുള്ള സിറാത്തുൽ മുസ്തഖീമിലൂടെ നടന്ന് അത് തപ്പിയും തടഞ്ഞു പോകരുത്. നമ്മളങ്ങനെ പലപ്പോഴും പല കൺഫ്യൂഷനിലാണ്, അത് അതാണോ ഇതാണോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കൺഫ്യൂഷനാവല്ല, നേരെ പറഞ്ഞ് കൺഫ്യൂഷനില്ലാതെ ഈ തെളിഞ്ഞ വഴിയിലൂടെ പ്രകാശമാനമായ മാർഗത്തിലൂടെ നടന്ന് നാളെ അള്ളാഹുവിൻ്റെ സവിധത്തിൽ നമുക്കെത്തണം. സന്തോഷത്തോടെ നമുക്കത് മരിക്കണം, റാഹത്തായിട്ട് മരിക്കണം. ആ മരണം സാധ്യമാകുന്നത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഇസ്തിഖാമത്ത് കൊണ്ടാണ്, തൗഹീദ് കൊണ്ടാണ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അന്ത്യശ്വാസം വരെ അങ്ങനെ ഉറച്ചു നിൽക്കുക, ഒരു ചാഞ്ചല്യവുമില്ലാതെ ചകിതമാകാതെ ആ തൗഹീദിൽ ഉറച്ചു നിന്ന് അവസാനം റൂഹ് പിടയുന്ന നേരത്ത്, തലയിലൂടെ റൂഹ് ഊരിക്കൊണ്ടുപോകുന്ന നേരത്ത് നമുക്ക് പറയാൻ കഴിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നമ്മുടെ സ്വപ്നം, അതാണ് നമ്മുടെ ആഗ്രഹം, അതിനാണ് നമ്മുടെ അതിനായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന. ആ നിലക്ക് അധ്വാനിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടുകുടുംബാദികളെ ആ നിലയിൽ വളർത്തി വലുതാക്കിക്കൊണ്ടുവരണം. നമ്മുടെ മക്കൾക്ക് അതിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകണം. അള്ളാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹുവേ, കൂടുതൽ കൂടുതൽ നിന്നെ അറിയാൻ, നിന്റെ തൗഹീദ് മനസ്സിലാക്കാൻ അള്ളാഹുവേ, നിന്റെ ആദമത്തും നിന്റെ ഊഫിയത്തുമൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് റബ്ബേ, നിന്നിലേക്ക് മാത്രം കരങ്ങൾ ഉയർത്തി നിനക്ക് മാത്രം സുജൂദ് ചെയ്ത് അള്ളാഹുവേ, ഇബാദത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സന്തോഷത്തോടെ കബൂലായ രൂപത്തിൽ നിനക്ക് സമർപ്പിച്ച് ത്വയ്യിബായ ജീവിതം നയിച്ച് റാഹത്തായ മരണം വരിക്കുന്നവരിൽ അള്ളാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹുവേ ഞങ്ങൾക്ക് ജന്മം നൽകി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്ത ഞങ്ങളുടെ നല്ല ദിനങ്ങൾ അത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് റബ്ബയെ നിന്നോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കൾ, രാപ്പകലില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, റബ്ബേ റഹ്മാനെ ഞങ്ങളോട് അവർ കാണിച്ച കാരുണ്യം പോലെ അവരോടും നിൻ്റെ കാരുണ്യം ഉണ്ടാകണേ. റഹ്മാനെ, അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. അവരുടെ ഖബറിൽ അള്ളാഹുവേ നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. അള്ളാഹുവേ അവരിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും പുറത്തു മാപ്പാക്കി റബ്ബേ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ. റഹ്മാനെ, അള്ളാഹുവേ ഞങ്ങളോടൊപ്പം ജീവിതം പങ്കിടുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളികൾ അള്ളാഹുവേ അവരെ നീ സ്വാലിഹീങ്ങളാക്കണേ. റഹ്മാനെ, അള്ളാഹുവേ തൃപ്തികരമായ സുഖസന്തോഷമുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി അവസാനം നിൻ്റെ സ്വർഗത്തിൽ ഞങ്ങളുടെ ഇണകളോടൊപ്പം എത്തിച്ചേരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ, അള്ളാഹുവേ ദുനിയാവിൽ അവരെ ഞങ്ങൾക്ക് ഇണക്കി തന്നതുപോലെ നിൻ്റെ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗത്തിലും ഞങ്ങളെ ഇണക്കി തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ അള്ളാഹുവരെ സ്വാലിഹീങ്ങളാക്കണേ. റഹ്മാനെ, റബ്ബേ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന സ്വാലിഹായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തിത്തരണേ. റഹ്മാനെ, അള്ളാഹുവേ കാലുഷ്യത്തിൻ്റെ ലോകത്ത്, ലഹരിയുടെ അനാശാസ്യങ്ങളുടെ ലോകത്ത് റബ്ബേ നിൻ്റെ കാവൽ ഞങ്ങളുടെ മക്കൾക്ക് നീ ഏർപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഹറാമിലേക്ക് വീണ് നാളെ നരകത്തിൻ്റെ വിറകുകളായി മാറുന്ന അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ ഉണ്ടാക്കല്ല. റഹ്മാനെ, അള്ളാഹുവേ സന്തോഷത്തോടെ ഖുർറത്തു അഇനായി ഞങ്ങളുടെ കണ്ണിന് കുളിർമയായി ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും നീ ഒരുക്കിത്തരണേ. റഹ്മാനെ, അള്ളാഹുവേ നാളെ സ്വർഗത്തിൽ ആ മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹുവേ ഞങ്ങളുടെ അയൽവാസികൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, നേതാക്കൾ, അള്ളാഹുവേ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ,
അള്ളാഹുവെ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു സലാം കൊണ്ടെങ്കിലും പരിചയപ്പെടുന്ന നിരവധി അനവധി ആളുകൾ അള്ളാഹുവെ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശാരീരികമായി മാനസികമായി അധ്വാനിച്ചവർ പണിയെടുത്തവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ അള്ളാഹുവെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ് റബ്ബേ ഹിദായത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ നീ ഒരുമിച്ച് നിർത്തണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ടാവും അള്ളാഹുവെ ഹഖിൻ്റെ മാർഗത്തിൽ നിന്ന് അകന്നുപോയ ആളുകളുണ്ടാവും റബ്ബേ ആ സഹോദരങ്ങളെ ഞങ്ങളുമായി ബന്ധമുള്ള ഞങ്ങൾക്കറിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ റബ്ബേ ഞങ്ങൾക്ക് നീ തിരിച്ചു തരണേ റഹ്മാനെ സ്വാലിഹായ രൂപത്തിൽ അള്ളാഹുവെ ഖൈറായ രൂപത്തിൽ നല്ല ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തന്നെ അള്ളാഹ് ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് കുറ്റങ്ങൾ കൊണ്ട് കുറവുകൾ കൊണ്ട് റബ്ബെ ഞങ്ങളെ പിടിക്കല്ല റഹ്മാനെ അള്ളാഹുവെ അത് മുഴുവനും ഞങ്ങൾ മറന്നുപോയതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും എല്ലാം അറിയുന്നവനാണ് അള്ളാഹ് നീ നിൻ്റെ അഫുവ് കൊണ്ട് അള്ളാഹുവെ നിൻ്റെ മാപ്പ് കൊണ്ട് അള്ളാഹുവെ നിൻ്റെ ഫളലുകൊണ്ട് റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം 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 പുറത്ത് മാപ്പാക്കി തരികയും റബ്ബെ നിനക്കിഷ്ടമുള്ളത് മാത്രം നിനക്കിഷ്ടപ്പെട്ടത് മാത്രം നീ സ്വീകരിക്കുകയും ചെയ്യണേ അള്ളാഹ് റബ്ബെ ഒരുപാട് പോരായ്മകളുള്ള കുറവുകളുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് നിന്നോട് ഉന്നതമായ സ്വർഗം ചോദിക്കാൻ അവകാശമുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ അള്ളാഹുവേ നിൻ്റെ ഫളലായി ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ ജീവിതം തന്നവനാണു നീ അള്ളാഹുവേ ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിലും ഞങ്ങൾക്ക് അന്നം തന്നവനാണ് നീ അള്ളാഹുവെ ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിലും ഞങ്ങൾക്ക് വെള്ളം തന്നവനാണ് നീ അള്ളാഹുവെ ഒരു ശ്വാസത്തിന് പോലും അവകാശമില്ലാത്തവരാണ് ഞങ്ങളെങ്കിലും റബ്ബേ ഞങ്ങൾക്ക് ആവശ്യമായ ശ്വാസം നൽകിയവനാണ് നീ റബ്ബേ ആ നിലയിൽ നിന്റെ ഫളലുകൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ കടങ്ങളുള്ളവരുണ്ട് ദുരിതങ്ങളുള്ളവരുണ്ട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ എല്ലാ നിലക്കും എല്ലാവിധ പ്രയാസങ്ങളെയും അകറ്റി റബ്ബേ ഞങ്ങൾക്ക് ഏറ്റവും റാഹത്തായ ഹൈറായ ജീവിതം സന്തോഷമുള്ള ജീവിതം നിന്നെ ഓർത്ത് നിനക്ക് ശുക്ര ചെയ്ത് ജീവിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഈ രംഗത്ത് ഞങ്ങളുടെ മുന്നേ നടന്നുപോയ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങൾക്ക് മുന്നേ ഈ ഹിദായത്തിൻ്റെ വഴിയിൽ അത് തെളിച്ചുകൊണ്ട് നടന്നുപോയ സ്വാലിഹുകളായ സച്ചരിതരായ ആളുകൾ റബ്ബേ അവർക്കും ഞങ്ങൾക്കും നീ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.